മുരളിയേട്ടാ നമസ്കാരം. രാജേന്ദ്ര, ജയേന്ദ്ര സാർ എത്തിയിട്ടുണ്ട്. സാർ നമസ്കാരം. രാജേന്ദ്രനാണ്. നമസ്കാരം നമസ്കാരം. രാജേന്ദ്ര എടുത്തും തരാ.
ഓക്കെ. ഞാനീ ബുദ്ധിജീവികളുടെ ഇടയിൽ പെട്ടുപോവോ? പെടാപ്പാടാവില്ല. എനിക്കിപ്പോ ഭയങ്കര പേടിയാ, ബുദ്ധിജീവികളുടെ ഇടയിൽ പെട്ടുപോയാല് നമ്മള് ആകെ കുഴപ്പമായി പോകും. അതുകൊണ്ട് അവൻ പാട്ടുകാരനായിട്ട് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയാണ്. മുരളിയുടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് പരിചയപ്പെട്ടല്ലേ, എത്ര ബുദ്ധി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അതാ പ്രശ്നം, അതാ പ്രശ്നം. എത്തിയ? ആ അതെ, എത്തി. ഹായ്. ജോർജ്, ഞാൻ എത്തി. ഇപ്പൊ മഹേഷ് മംഗലാട്ട് എന്ന് പറഞ്ഞ ഒരു ബുദ്ധിയില്ലാത്ത ഒരു തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് തുടങ്ങാം. നമുക്ക് എനിക്ക് ഇതിനകത്ത് ആൾക്കാര് ഞാനിങ്ങനെ മുട്ടുന്നുണ്ട്, അത് മാനേജ് ചെയ്യാൻ തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. അത് 99 തൽക്കാലം ഡിനൈ ചെയ്യാണ്. മുസ്ഫറ ഒന്ന് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ. മുസ്ഫറെ നമുക്ക് തുടങ്ങിക്കൂടെ? നമുക്ക് തുടങ്ങാം. അനിലില്ലേ മങ്കട? രാജേന്ദ്ര മാഷുണ്ട് തോന്നുന്നു. രാജേന്ദ്ര സാർ ഉണ്ടല്ലേ? നമുക്ക് തുടങ്ങാം. ജയേന്ദ്ര സാർ നമുക്ക് തുടങ്ങാമല്ലോ അല്ലേ? തുടങ്ങാം. സ്വാഗതം പറയുന്നതിന് വേണ്ടി അനിൽ ടീച്ചർ, അനിൽ മാഷ് ദിവാകരൻ മാഷെ, മറ്റുള്ളവരോടൊന്ന് മൈക്ക് ഓഫ് ചെയ്യാൻ പറയണേ. ഞാൻ കുറെയൊക്കെ ഇവിടുന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചിലർ വീണ്ടും ഓൺ ചെയ്യണം. അതാണ് മുസ്ഫിറ, ഒന്ന് വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ. മുസ്ഫിറ അതിന്റെ വെയിറ്റ് ഒന്ന് കൊടുക്കാനാണ്, ഡാറ്റ കൺസംപ്ഷൻ ഒന്ന് കൊടുക്കാനാണ്. കോഴിക്കോട് സർവകലാശാല മലയാള കേരള പഠന വിഭാഗത്തിന്റെ സുവർണ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്ന ചുമതലയാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത്. സമയക്കുറവുകൊണ്ടും പ്രഭാഷണം കേൾക്കാനുള്ള തിര കൊണ്ടും ഏറെ പറയാതെ ഞാൻ എൻ്റെ കടമയിലേക്ക് വേഗത്തില് പ്രവേശിക്കുകയാണ്. മലയാള കേരള പഠന വിഭാഗത്തിന്റെ അലുമിനി അസോസിയേഷന്റെ ഈ പ്രൗഢമായിട്ടുള്ള വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായിട്ടുള്ള എൻ്റെ ഗുരുജനങ്ങളെ, എന്നോടൊപ്പവും അതിനു മുമ്പും ശേഷവും
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, ഏവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. യഥാർത്ഥത്തിൽ ഇന്ന് സവിശേഷമായിട്ടുള്ള ഒരു ദിവസമാണ്. സംഗീതവും സാഹിത്യവും സമന്വയിക്കുന്ന ഒരു ദിവസം. നമ്മുടെ നമ്മുടെ സുവർണ ജൂബിലി പ്രഭാഷണ പരമ്പരയിലെ ഇന്ന് എത്തുന്നത് നമ്മുടെ മലയാള സിനിമാ സംഗീത ചരിത്രത്തിലും നമ്മുടെ ഹൃദയത്തിലും തന്റേതായിട്ടുള്ള ഇടം പിടിച്ചടക്കിയിട്ടുള്ള മ്യൂസിക് കമ്പോസർ, നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനനായിട്ടുള്ള എം ജയേന്ദ്രൻ സാറാണ്. സംഗീതത്തിന്റെ സൗന്ദര്യ ശാസ്ത്രം എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുകയും തുടർന്ന് സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. എം ജയേന്ദ്രൻ സാറിന് ഒരു ആമുഖമോ പരിചയപ്പെടുത്തലോ ഒട്ടുമേ ആവശ്യമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. നന്നേ ബാല്യത്തിൽ 5 വയസ്സൊക്കെ തികയുമ്പോഴേക്കും മുല്ലമൂട് ഭാഗവതർ ഹരിഹര അയ്യരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള കർണാടക സംഗീത അഭ്യസനം പെരുമ്പാവൂർജി രവീന്ദ്രനാഥിലൂടെ നെയ്യാറ്റിൻകര എം കെ മോഹനചന്ദ്രനിലൂടെ തുടരുകയും ഇടയിൽ സണ്ണി വിൽസണിലൂടെ പാശ്ചാത്യ സംഗീത അഭ്യസനം ശേഷം സാക്ഷാൽ ദേവരാജൻ മാസ്റ്ററിലൂടെ ഗൃഹസ്ഥാശ്രമ രീതിയിൽ സംഗീതവും ജീവിതവും പഠിച്ചാണ് എം ജയചന്ദ്രൻ എന്ന മ്യൂസിക് കമ്പോസർ ഉദയം കൊള്ളുന്നത്. കേവലം 8 വയസ്സിൽ തന്നെ സ്വതന്ത്രമായി കച്ചേരി അവതരിപ്പിക്കുകയും കൗമാരം വിടുമുമ്പ് തന്നെ ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും മികവ് തെളിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 4 വർഷം മികച്ച ഗായകനായി കോളേജിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. 1987-90 കാലഘട്ടങ്ങളിലാണ്. പിന്നീട് പെരുമ്പാവൂരിന്റെ വഴിയെ ആകാശവാണിയിൽ എത്തുകയും നിരവധി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ആലപിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട്. ദൂരദർശന വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ കണ്ടു തുടങ്ങിയതോടെയാണ് മലയാളികൾ ഈ സംഗീതമുഖം തന്നെ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങുന്നത്. അഭിമുഖീകരിച്ചത് അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും യൗവനം വന്ന് ഉദിക്കും മുമ്പേ സിനിമയിൽ ഗായകനായി. 1992 തന്നെ കെ എസ് ചിത്രയോടൊപ്പം വസുധയിൽ പാടിയിട്ടുണ്ട്. പിന്നീട് മലയാള സിനിമയിൽ ഇന്നേ വരെ 2 ഡസനോളം പാട്ടുകൾ അദ്ദേഹം പാടി. മാത്രവുമല്ല 2005 നല്ല ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടുകയും ചെയ്തു. 1995 ചന്ത എന്ന സിനിമയിലാണ് ആദ്യമായി സ്വതന്ത്ര സംഗീത മനസ്മരിച്ചത് ഞങ്ങൾക്കൊക്കെ മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ എം ജയേന്ദ്രൻ തന്റെ ഓടുവെച്ചു എന്ന് പറയാം. തുടർന്ന് ഈ കാൽ നൂറ്റാണ്ടിനിടയിൽ 140 സിനിമകളിലൂടെയും മറ്റും 1000 ഗാനങ്ങൾ അദ്ദേഹം അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ പലതരം വികാരങ്ങളെ അടയാളപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് തന്നത്. പ്രണയം, വിരഹം, വേദന, വാത്സല്യം, താരാട്ട്, നൃത്തം, കുട്ടിപ്പാട്ടുകള്, നാടൻപാട്ട് ശൈലിയിലുള്ള ഗാനങ്ങള്, മാപ്പിളപ്പാട്ട് ശീലുകളിലുള്ള ഗാനങ്ങൾ തുടങ്ങി മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഗാനങ്ങൾ നമ്മുടെ തനത് സംസ്കാരത്തെ അധികരിച്ചിട്ട് നമ്മുടെ സംഗീതത്തെ അതിൽ ആഴത്തിനലിയിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പുതുമകളുള്ള പാട്ടുകൾ അദ്ദേഹം കൊരുത്തിട്ടു എന്ന് പറയാം. അതേ സമയത്ത് തന്നെ ഈ സിനിമയുടെ മാലിന്യങ്ങളെ സംഗീതത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും വളരെ അകലെ നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ പറയാതെ പോകുന്നത് ശരിയല്ല. പ്രണയം എന്നുള്ള വികാരത്തെ ആണെങ്കിൽ നമുക്ക്
പാട്ടിൽ നിന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള ഗാനം, വിരഹം പത്തിരുന്നു പത്തിരുന്നു പുഴമെലിഞ്ഞു, അല്ലെ, നടവാതിൽ തുറന്നില്ല പടിവാതിൽ കടന്നൊരാൾ അണഞ്ഞില്ല, എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് അവ രണ്ടും. വേദന കുത്തി ഒഴുകുന്ന പാട്ടില് അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്നുള്ള പാട്ട് കേട്ടാൽ ആരാണോ കരയാതിരിക്കുക, ജാക്കിലീതൻ വഴിമറയും എന്നുള്ള പാട്ട്, അങ്ങനെ ഇപ്പോ ഏനുണ്ടോടി അമ്പിളിച്ചന്ത എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ നാടൻ പാട്ടിന്റെ മനോഹരമായിട്ടുള്ള കന്നായിക്കടവത്ത് തുടങ്ങിയിട്ടുള്ള പാട്ടുകളിലൊക്കെ ഉള്ള മാപ്പിളപ്പാട്ടിന്റെ ചന്തം ശീല് ഒക്കെ അതിനകത്ത്. ഇതിനിടയില് 7 തവണ മികച്ച സംവിധായകനുള്ള പുരസ്കാരം അദ്ദേഹം നേടുന്നുണ്ട്. 2005 നല്ല ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന്റെ, 2016 ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരിക്കലുള്ള കാത്തിരുന്നു എന്നുള്ള ഗാനത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റിന്റെ പുരസ്കാരം വേറെ എല്ലാ പുരസ്കാരങ്ങളും. ഞാൻ എന്റെ മക്കൾ ഉപസംഹരിക്കുകയാണ്, ഈ കൊറോണ മഹാമാരി കാലത്തും എല്ലാത്തിനെയും അടച്ചിരുത്തുന്ന ഈ കാലത്ത് സുഫിയും സുജാതയും പോലുള്ള സിനിമയിലൂടെ പാതുക്കല് വെള്ളരിപ്രാവ് പോലുള്ള അതിമനോഹരമായിട്ടുള്ള പാട്ടുകൾ ഒരുക്കിയിട്ട് എല്ലാ ദുരന്തങ്ങൾക്കും ഇത് പ്രിയപ്പെട്ട എം ചന്ദ്രൻ സാറ്, അദ്ദേഹം പറയുന്നുണ്ട് സാങ്കേതിക വിദഗ്ധമല്ല സംഗീത സംവിധാനത്തിന്റെ സ്കെയില്, സംഗീത ജ്ഞാനമാണ് മ്യൂസിക് കമ്പോസർ. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അറിവും അർത്ഥങ്ങളും കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എം ജയേന്ദ്രൻ സാറിനെ ഈ സർവാദരങ്ങളോടെയും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗ നിയന്ത്രണത്തിനായിട്ട് അധ്യക്ഷസ്ഥാനം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട അറിവിയൻ ജുലാരൻ മാഷിനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ സാർ, സ്വാഗതം പറഞ്ഞ അനിൽ മങ്കട, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും കാലിക്കറ്റ് സർവകലാശാലയുടെ അലുമ്നി അസോസിയേഷന്റെ പേരിൽ ഒന്നുകൂടി സ്വാഗതം പറയുന്നു. മലയാള വിഭാഗത്തിന്റെ കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിന്റെ 50th വാർഷികത്തിൽ പ്രമാണിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു പ്രഭാഷണ പരമ്പര തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ, മലയാളത്തിലെ സംഗീത സംവിധായകൻ ജയചന്ദ്രൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. സംഗീതത്തിന്റെ സൗന്ദര്യ ശാസ്ത്രം എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോ ജയചന്ദ്രൻ സാറിനും നമുക്കുമിടയിൽ ഒരു തടസ്സമായിട്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. എല്ലാ കലകളും സംഗീതത്തോട് മത്സരിക്കുകയാണ് അല്ലെങ്കിൽ സംഗീതമാവാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാറുണ്ട്. കാരണം രൂപം മാത്രമാണ് ഒരർത്ഥത്തിൽ സംഗീതം, ഫോം കണ്ടന്റ് എന്നുള്ള രണ്ട് ഭാഗം എടുത്താൽ അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് രൂപം എന്ന് പറയുന്നത് മുറിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത്രയധികം ചേർന്ന് നിൽക്കുന്ന രൂപം തന്നെ ഭാവമായി മാറുന്ന കല, എല്ലാ കലകളും അതുകൊണ്ട് രൂപത്തിന്റെ ഒരു അതിന്റെ പ്രമേയത്തെ രൂപമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ സംഗീതം എങ്ങനെയാണ് സമൂഹ മനസ്സിൽ പ്രവർത്തിക്കുന്നത്, അതിന്റെ സൗന്ദര്യ ശാസ്ത്ര വിചാരങ്ങളാണ് ഇന്ന് ജയേന്ദ്രൻ സാർ നമ്മോട് സംസാരിക്കുന്നത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നേരം അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം നമ്മളെല്ലാവരും വേണം അത് പൂരിപ്പിക്കാൻ, അതിനോടുള്ള പ്രതികരണങ്ങളിലൂടെ ചോദ്യങ്ങളിലൂടെ വേണം നമുക്ക് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനുവേണ്ടി പ്രശസ്ത സംഗീതജ്ഞരായിട്ടുള്ള വി ടി മുരളി ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണത്തിന് വേണ്ടി ജയചന്ദ്രൻ സാറിനെ, എം ജയചന്ദ്രൻ സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം. എന്റെ ശബ്ദം കേൾക്കാമല്ലോ. ഈ ടെക്നോളജിയുടെ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോ ചേർന്നിരിക്കുന്ന
ഈ ഒരു ഓൺലൈൻ മീറ്റിൽ ആദ്യം ചോദിക്കേണ്ട കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും എന്നെ കേൾക്കാമോ എന്ന് തന്നെയാണ്. കേൾക്കാമോ? വളരെ ബഹുമാന്യരായിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഈ സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും ഞാൻ ഏറെ ആദരിക്കുന്ന എൻ്റെ മുരളിച്ചേട്ടൻ, ആദരിക്കുക മാത്രമല്ല ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ മുരളിച്ചേട്ടൻ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരായ, വളരെ പ്രിയപ്പെട്ട അനിയന്മാരായിട്ടുള്ള രാജേന്ദ്രൻ ഇടത്തുംകരി, അതുപോലെ അനിൽ മന്ത്രി, മറ്റുള്ള ബഹുമാനാർക്ക് നമസ്കാരം. ബൈബിളിൽ പറയുന്നുണ്ട്, നിന്റെ ചിന്ത അത് നിന്റേതല്ല, നിന്നെ അയച്ചവന്റേതാണ്. നിന്റെ ചിന്ത നിന്റേതല്ല, നിന്നെ അയച്ചവന്റേതാണ്. ഞാനിവിടെ ഇരിക്കുമ്പോ അത് ഞാൻ എന്നെ ഇവിടെ അയച്ചവരെ ഓർക്കണം, അത് ആദ്യം ഈശ്വരനെ ഓർക്കുന്നു, പിന്നെ എൻ്റെ അമ്മയും അച്ഛനെയും ഓർക്കുന്നു, അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന്മാരെ ഓർക്കുന്നു. ഗുരു എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ഗു എന്ന് പറയുന്നത് അന്ധകാരമെന്നും ഗുരു എന്ന് പറയുന്നത് അത് മാറ്റുന്നതും. നമ്മുടെ അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തെ ആരാണോ മാറ്റിത്തരുന്നത് അതാണ് ഗുരു. The dispeller of the darkness of ignorance, അതാണ് ഗുരുനാഥ് എന്ന് പറയുന്നത്. അപ്പോ എത്രത്തോളം ഞാൻ ഇവിടെ വന്നിരിക്കുന്നുവോ അതിന് കാരണഭൂതരായിട്ടുള്ള ഗുരുക്കന്മാരെ നമസ്കരിക്കട്ടെ. സംഗീതം എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴുമുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത്, സംഗീതം അനുഭവിക്കണം. You have to experience music. സംഗീതത്തിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, സ്വരം അല്ലെങ്കിൽ ഭാവം അല്ലെങ്കിൽ കോഡ് അല്ലെങ്കിൽ ഹാർമണി അല്ലെങ്കിൽ മെലഡി, ഇങ്ങനെ പല കോമ്പോസിഷൻ മോഡ്സിൽ പല 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 കാര്യങ്ങൾ. പക്ഷെ ഇതിനൊക്കെ അപ്പുറമായിട്ട് നമ്മൾ എങ്ങനെ സംഗീതം നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളിടത്താണ്, സംഗീതവും ജീവിതവും തമ്മിൽ നമ്മൾ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്നുള്ളതനുസരിച്ചൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കും കടക്കാൻ പറ്റുന്നത്. ഇപ്പൊ പിയാനോ ഫോർട്ടെ എന്നാണ് പിയാനോയുടെ ഒറിജിനൽ നെയിം. അതിൽ പിയാനോ എന്ന് പറയുന്നത് സോഫ്റ്റ് എന്നർത്ഥം, ഫോർട്ടെ എന്ന് പറഞ്ഞാൽ ലൗഡ് എന്നർത്ഥം. അപ്പൊ എങ്ങനെയാണ് ഈ നേരെ വൈരുദ്ധ്യമുള്ള രണ്ട് വാക്കുകൾ ഒന്നിച്ചു വരുമ്പോൾ പിയാനോ ആകുന്നത്? കാരണം ജീവിതം അങ്ങനെയാണ്, ജീവിതം ചിലപ്പോൾ നോയ്സാണ്, വളരെ ലൗഡാണ്, അത് കഴിയുമ്പോഴത് വളരെ സോഫ്റ്റാണ്, നിമ്നോന്നതമായിട്ടുള്ള ഒരവസ്ഥ. അത് ജീവിതം പോലെ തന്നെ സംഗീതത്തിനും, സംഗീതം പോലെ തന്നെ ജീവിതത്തിനും ഉണ്ടാകുന്നു. അപ്പൊ സംഗീതവും ജീവിതവും തമ്മിൽ ബന്ധപ്പെട്ട ഒരാൾക്ക് മാത്രമേ സംഗീതം അനുഭവിക്കാൻ പറ്റൂ, അത് സംശയമില്ലാത്ത കാര്യം. അപ്പൊ മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒന്നിച്ചു ചേരലായതുകൊണ്ട്, ഒരു കൂട്ടായ്മ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ മലയാളം പാട്ടുകളെ പറ്റി ഞാൻ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ആന്റോണിയോ വിവാൾഡി എന്നുള്ള വലിയ കമ്പോസറിന്റെ ബാറക് പീരീഡിൽ ഉണ്ടായിരുന്ന കമ്പോസർ, വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, അദ്ദേഹം വസന്തകാലം വന്നപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഉതിർന്നു വീണ നാദങ്ങളും, വെസ്റ്റേൺ മ്യൂസിക്കില് എ എന്ന് പറയുന്ന ആ നോട്ടിന്റെ ഫ്രീക്വൻസി 440 Hz, അതിന്റെ കീഴെയുള്ള ഒക്ടേവില് അത് 220 Hz, അതിന്റെ താഴെ 110, അങ്ങനെ അത് അടുത്താകുമ്പോ അടുത്ത മേളിലാകുമ്പോഴത്തേക്ക് അത് ഡബിൾ ആകും. അപ്പൊ ഇങ്ങനെ ഫ്രീക്വൻസി ആണോ മ്യൂസിക്? അല്ല. അപ്പോ വിവാൾഡി ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വസന്തത്തിൽ അവിടുത്തെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവാഹത്തിന്റെ സംഗീതം, അതുപോലെ തന്നെ അവിടുത്തെ കിളികൾ ചിലക്കുന്നതിന്റെ സംഗീതം, അവിടുത്തെ നേച്ചർ, ആ നേച്ചറിൽ നിന്നാണ് അദ്ദേഹത്തിന് സംഗീതം ഇൻവൈബ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആ നേച്ചർ, സംഗീതം, ജീവിതം, ഈ പ്രകൃതിയെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഒരിക്കലും സംഗീതജ്ഞനാകാൻ പറ്റില്ല. പ്രകൃതിയിലുള്ള ഓരോ ചലനങ്ങളും അയാളുടെ സംഗീതത്തെ
വളരെ സർഗബോധത്തോടു കൂടി വിപുലീകരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അയാൾക്ക് സംഗീതത്തിനാവാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എത്രയെത്രയോ മഹാരത്നന്മാർ. ഞാൻ എന്റെ ഒരു കോമ്പോസിഷനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം മഹാരത്നന്മാർ ചെയ്ത് വെച്ചിരിക്കുന്ന കോമ്പോസിഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ അത് എത്ര സംസാരിച്ചാലും മതിയാവില്ല. മലയാള ഭാഷയെ എത്ര ഉത്കൃഷ്ടമായിട്ടാണ് നമ്മുടെ മാസ്റ്റേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം. ഞാനൊരു മികച്ച പ്രാസംഗികനുമാണ്, പക്ഷെ എനിക്ക് സംഗീതം സംസാരിക്കാൻ, സംസാരത്തിലും സംഗീതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തം എന്നോമൽ മയങ്ങിടുമ്പോൾ എന്ന് ഒ എൻ വി സാർ എഴുതി. ഉച്ചത്തിൽ മിടിക്കല്ലേ, അതെത്ര ഉച്ചത്തിൽ മിടിക്കല്ലേ എന്ന് പറഞ്ഞാൽ എത്ര പതുക്കെ ആയിരിക്കണം അത്. അപ്പൊ ആ പതുക്കെ മെല്ലെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയുന്നത് പോലെ ഇതാണ് അതിന്റെ മ്യൂസിക്കില് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഈണം ചെയ്യാലോ. ഉച്ചത്തിൽ മെഡിക്കൽ എന്നൊക്കെ ചെയ്യാലോ, എന്ന് വേണമെങ്കിൽ ചെയ്യാലോ, അതല്ലല്ലോ. കവിതയെ എങ്ങനെ സംഗീതം ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഉച്ചത്തിൽ മെഡിക്കൽ എന്തിനോടാ പറയുന്നത്? അത് പാടുമ്പോഴത്തേക്കും സംഗീതം ആ രചനയെ പോലെ. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞ ഗാനം? ഗാനം എന്ന് പറയുന്നത്, അതിന്റെ രചന എന്ന് പറയുന്നത് നമ്മളെ ഒരു ചിന്തയെ ചിന്തിപ്പിക്കണം. അതിന് സംഗീതം എന്ന് പറയുന്നത് നമ്മളെ ഒരു അനുഭവത്തെ അനുഭവിപ്പിക്കണം. അപ്പോ ഗാനം എന്ന് പറയുന്നത് നമ്മളെ ഒരു ചിന്ത അനുഭവിപ്പിക്കണം. അതാണ് ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉച്ചത്തിൽ മിടിക്കൽ നീ എന്റെ ഹൃദയമേ, സ്വച്ഛശാന്തമെന്നോ മയങ്ങിടുന്നു. അല്ലേ, എത്ര അതിമനോഹരമായിട്ടാണ് ആ കവിതയിലൂടെ ദേവര മാസ്റ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. ഇപ്പോ തൊട്ടടുത്തിരിക്കുന്ന അരികെ എന്ന് പറയുമ്പോൾ അകലെ പോലെ പാടുകയും, അകലെ എന്ന് പറയുമ്പോഴത്തേക്ക് അരികെ പോലെ പാടുകയും ചെയ്യുന്നതിൽ എന്താണ് അർത്ഥം? അപ്പൊ അരികെ ഇരിക്കുന്ന ഒരാളോട് പറയുകയാണ്, അരികെ നീയുണ്ടായിരുന്നെങ്കിൽ ഒരു മാത്രവെറുതെ, ഒരു മാത്രവെറുതെ നിനച്ചു പോയി. പല പല അർത്ഥതലങ്ങൾ, കവി പോലും ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങൾ ഒരുപക്ഷെ സംഗീതത്തിലൂടെ സംഗീത സംവിധായകന് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന് അനവധി ഉദാഹരണങ്ങൾ നമ്മൾ മലയാളത്തിൽ, മലയാള സിനിമാ സംഗീതത്തിൽ, നമ്മുടെ മഹാരഥന്മാർ ചെയ്തിരിക്കുന്ന സംഗീതത്തിൽ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പ്രണയത്തെ കുറിച്ച്, ഒരു കവികൾക്കും സംഗീതജ്ഞർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇമോഷൻ ആണല്ലോ ഈ പ്രണയം. ഒനി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രണയം ഒരു അസുലഭ മധുരമാം നിർവൃതി എന്നുള്ളത്. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേ, പ്രകൃതിയും കാലവും ഒരുമിച്ച് പാടി പ്രേമം ദിവ്യമാം ഒരു അനുഭൂതി എന്ന് വയലാർ സാർ എഴുതിയിട്ടുണ്ട്. അത് പ്രണയത്തെ കുറിച്ച് എഴുതാത്ത ഒരു കവിയും ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും. അപ്പൊ ലാംഗ്വേജിനപ്പുറമാണല്ലോ ഈ ഇമോഷണൽ. അപ്പൊ അത്തരത്തിൽ പ്രണയത്തിനെ കുറിച്ചുള്ള ഗാനങ്ങൾ, അപ്പൊ മലയാളത്തിൽ നമ്മൾ പറയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം എത്ര എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇതെനിക്ക് അറിയാൻ പറ്റുന്നില്ല എത്രയാണെന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് മലയാളം എന്നുള്ള ലാംഗ്വേജ് എടുക്കുമ്പോൾ ഒരു രീതിയിലായിരിക്കും, ഹിന്ദി എന്നുള്ള ലാംഗ്വേജിൽ അത് സംഗീതത്തിൽ വരുമ്പോൾ നമ്മൾ പറയുന്നു
ഹമേ തുംസെ പ്യാർ കിത്നാ യേ ഹം നഹീ ജാനത്തെ മഗർ ജീ നഹീ സക്തേ തുമാരേ ബിനാ എന്ന് പറയും അല്ലേ. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ എന്ത് തോന്നുന്നു? തോന്നുന്നുണ്ട് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഡയലോഗ് എന്ന് പറയും. പക്ഷെ ഇത് ഹൃദയാർദ്രമാകുന്നത് ഒരു ഗാനമാകുമ്പോഴാണ്. അവിടെ ഒരു ചിന്തയെ അനുഭവിപ്പിക്കുന്നുണ്ട് സംഗീത സംവിധായകനായിട്ടുള്ള ആർ ഡി ബർമൻ. ഹമേ തുംസെ പ്യാർ കിത്നാ. This is a heart to heart dialogue. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒഴുകുന്ന ഒരു പ്രവാഹം, പ്രണയത്തിന്റെ പ്രവാഹം എന്ന് പറയുന്നത് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അങ്ങനെ എത്ര ഇപ്പോ ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു, ആ മണത്തിന്റെ ഒഴുക്ക്, ഫ്ലോ ഓഫ് ദ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ഇലഞ്ഞി പൂമണമൊഴുകി വരുന്നു, ആ ഒഴുക്ക് നമുക്ക് മനസ്സിലായി അല്ലേ. ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു, അത് പടരും, ആ മണം പടരുന്നു. ഇതാണ് മ്യൂസിക്കിന്റെ ഒരു ഗ്രാമർ എന്ന് പറയുന്നത്. സിനിമ മ്യൂസിക്കിന്റെ ഗ്രാമർ അത് കെ രാഘവൻ മാസ്റ്ററിൽ നിന്ന് തുടങ്ങിയ ഒരു പുതിയ ഒരു അനുഭൂതിയാണ് സിനിമാ സംഗീതം നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. തേയിലത്തോട്ടത്തിലെ ആതുല സാഗരെ എന്നൊക്കെ പറയുന്ന ആദ്യകാലത്തെ അല്ലെങ്കിൽ പഴയ ഹിന്ദി പാട്ടുകളെ അതുപോലെ തന്നെ എടുത്ത് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു കാലം. അകാലേ ആര് കൈവിടും, നീ താനേ സഹായം, സുഹാനേരാത് കൽചുകി, നാ ജാനേ തും കബാഗേ. അങ്ങനെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിത്വമുള്ള സംഗീതത്തിലേക്ക് മലയാള സിനിമാ ഗാനങ്ങളെ നയിച്ച കെ രാഘവ മാസ്റ്ററെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ഇത് ശ്യാമസുന്ദര പുഷ്പമേ, നിന്റെ പ്രേമ സംഗീതമാണ് നീ ഞാൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ശ്യാമസുന്ദര പുഷ്പമേ, ശ്യാമസുന്ദര പുഷ്പമേ എന്നല്ല ചെയ്തിരിക്കുന്നത് അല്ലേ. ആ ശ്യാമ, ശ്യാമ എന്നുള്ളത് അത്രയും സുന്ദരമായിട്ടുള്ള ആ പുഷ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. ശ്യാമസുന്ദര പുഷ്പമേ, നിന്റെ പ്രേമ സംഗീതമാണ്. ആ പ്രേമത്തിലുള്ള നീട്ടം എന്ന് പറഞ്ഞാൽ ആ പ്രേമം എന്ന് പറയുന്ന ആ ഇമോഷന്റെ അതിന്റെ ഒരു ഡെപ്തും അതിന്റെ പല രീതിയിലുള്ള ധ്വനികളും പ്രതിധ്വനികളും ഒക്കെയാണ്. അപ്പൊ ശ്യാമസുന്ദര പുഷ്പമേ, എന്റെ പ്രേമ സംഗീതമാണ്. ആണു നീ, നീ നീ എന്നുള്ളത് പോയിന്റ്, നിന്നെ പറ്റിയാണ് പറയുന്നത്. ആ നീ എന്നുള്ളത് പോയിന്റ് ചെയ്യണം. ആണു നീ, ഇങ്ങനെയൊക്കെയാണ് മാസ്റ്റേഴ്സ് കണ്ടിപ്പോ. പ്രത്യൂഷ പുഷ്പമേ, പ്രത്യൂഷ പുഷ്പമേ, മുഖ നൈർമല്യമേ ചൊല്ലുമോ നീ. ഇനി അടുത്തത്, പാതി തിരിഞ്ഞു നിൻ വിഹുല നേത്രത്താൽ തേടുന്നതേതൊരു ദേവപാദം. പാതി തിരിഞ്ഞു നിൻ വിഹുല നേത്രത്താൽ, ആ നേത്രത്താൽ, വിഹുലമായിട്ടുള്ള ആ നേത്രം എന്ന് പറയുന്ന ആ കണ്ണുകൾ എന്ന് പറയുന്നത്, വിഹുല നേത്രത്താൽ തേടുന്നത് ദേവപാദം. പ്രത്യൂഷ പുഷ്പമേ,
സൗന്ദര്യം എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിക്ഷണറി നോക്കണ്ട, ഇത്തരം ഗാനങ്ങൾ കേട്ടാൽ മതി. ഗാനം എന്ന് പറയുമ്പോൾ രചനയും സംഗീതവും ഒത്തുചേരുന്ന സൃഷ്ടി. ഗാനം രചനയും സംഗീതത്തിനെയും മാറ്റി നിർത്താൻ പറ്റില്ല. രചനയാണോ കൂടുതൽ പ്രാധാന്യമുള്ളത് അതോ സംഗീതമാണോ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നൊക്കെ സ്ഥിരമായിട്ട് പല ആൾക്കാരും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇന്റർവ്യൂസിനൊക്കെ. എനിക്ക് അതൊരു മണ്ടത്തരമായിട്ട് തോന്നും, വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം ഇത് അച്ഛനും അമ്മയും കൂടെ കൂടുമ്പോൾ മാത്രമേ മക്കൾ ഉണ്ടാവുള്ളൂ, ഒരാൾ മാത്രം വിചാരിച്ചാലും സംഭവിക്കില്ല. അപ്പൊ അതുപോലെയാണ് ഗാനം എന്ന് പറയുന്നത്. അപ്പൊ ഗാനത്തിലെ പാട്ടുകാരൻ എന്ന് പറയുന്നത് മറ്റ് ഇൻസ്ട്രുമെന്റ്സ് പോലെ തന്നെ സംഗീത സംവിധായകൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ ക്രിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രചയിതാവ് ഗാനരചയിതാവിന്റെയും സംഗീത സംവിധായകന്റേതുമാണ് എന്നുള്ളതിനെ പറ്റി ഒരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനെ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പാട്ടുകളെ പറ്റി എനിക്ക് പറയാനുണ്ട്, സംസാരിക്കാനുണ്ട്, ഷെയർ ചെയ്യാനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ആവുക എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം എനിക്ക് അറിയാമെങ്കിൽ, എനിക്ക് അതിനുള്ള അറിവുണ്ടെങ്കിൽ ഞാൻ പകർന്നുതരാം. ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് എന്ത് എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അറിവില്ല, നമുക്ക് അറിവില്ല എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല സംഗീത സംവിധായകന് ഒരു ഈണം എങ്ങനെ കിട്ടുന്നു അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാറുണ്ട്. ഒരു ഈണം ഒരു സമയത്ത് എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഈണം അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ആ ഈണത്തെ ഞാൻ തേടിപ്പോയാലും എനിക്ക് ആ ഈണം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇടത്തിലേക്ക് എത്തുന്നു, നിന്റെ ചിന്ത നിന്റേതല്ല എന്നുള്ളത്. ആ ചിന്ത അവിടെ വന്നു അതങ്ങ് പോയി, എത്രയോ ചിന്തകൾ മനസ്സിലൂടെ പോകുന്നു അല്ലെ മനുഷ്യന്റെ. അപ്പൊ അതില് ഈ ചിന്തയെ നമ്മൾ പിടിച്ചു വെക്കണം എന്നുള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സംഗീത സംവിധായകൻ ഒരു റേഡിയോ പോലെയാണ്. റേഡിയോ സ്വന്തമായി ഒരു സംഗീതവും ഉണ്ടാക്കുന്നില്ല, ഒരു വാർത്തയും ഉണ്ടാക്കുന്നില്ല. റേഡിയോ എവിടെന്നോ കിട്ടുന്ന എന്തോ അത് പിടിച്ചെടുക്കുന്നു, അത് വെളിയിലേക്ക് മറ്റുള്ളവർക്കായി അത് പകർന്നു കൊടുക്കുന്നു, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ അപ്പോ ഈ റിസപ്ഷനും ട്രാൻസ്മിഷനും തന്നെയാണ് ഒരു കലാകാരൻ ചെയ്യുന്നത്. എവിടെന്നോ കിട്ടുന്ന റിസീവ് ചെയ്യുന്ന ഒരു സിഗ്നലിനെ എടുത്തിട്ട് അത് അയാളുടേതായിട്ടുള്ള രീതിയിൽ അയാൾ അറിഞ്ഞ അയാളെ കൊണ്ട് അറിയിക്കുന്ന ആരോ അറിയിക്കുന്ന സാമഗ്രികൾ കൊണ്ട് അതിനെ ഒരു അത് അതിനെ കൺസ്ട്രക്ട് ചെയ്ത് അവിടെ എത്തിക്കുക. അപ്പൊ ഞാനെപ്പോഴും പറയും ഒരു ടീച്ചർ ഇൻസ്ട്രക്ട്സ്, ഒരു 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 അധ്യാപകൻ പഠിപ്പിക്കും അല്ലെ, ഇവിടെ ഗുരു കൺസ്ട്രക്ട്സ്. ശരിക്ക് നമ്മളെ മാനുഫാക്ചർ ചെയ്യുന്നത് ഗുരുനാഥനാണെന്ന് പറയാം. അപ്പോ ഇനിയിപ്പോ ചോദ്യ ഉത്തരങ്ങളുടെ ഒരു ഇതിലേക്ക് സെഷനിലേക്ക് കടക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ പറയാം. ഹലോ സാർ, നമസ്കാരം. അതായത് ഒരു ഗാനത്തിന്റെ വരികളും ഈണവും തയ്യാറായിട്ട് കഴിഞ്ഞാല് അതില് പിന്നെ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് എങ്ങനെയാണ് അത് ഒരു സംഗീത സംവിധായകൻ തെരഞ്ഞെടുക്കുന്നത്, അതിന്റെ ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, അതാണ് ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം, കേൾക്കുന്ന പ്രേക്ഷകന്റെ ആംഗിളിൽ നിന്ന് നോക്കിയിട്ടാണോ, അല്ലെങ്കിൽ സിനിമയിലെ സംവിധായകൻ പറയുന്ന സിറ്റുവേഷനെ കുറിച്ച് ഓർത്താണോ, അതോ തീർത്തും സ്വതന്ത്രമായിട്ടാണോ ഒരു സംഗീതം ചിട്ടപ്പെടുത്തുന്നത്, അത് രണ്ടാമത്തെ ചോദ്യം. പിന്നെ സാർ പറഞ്ഞില്ലേ ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറയുന്ന ഗാനത്തെ കുറിച്ച്? അയ്യോ സാർ, എന്നാ ഒരു ഗാനത്തിന്റെ വരികളും ഈണവും തയ്യാറായി കഴിഞ്ഞാല് അതിലെ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് എങ്ങനെയാണ് അതിന്റെ ഒരു തിരഞ്ഞെടുപ്പ്? ഓക്കെ, അതിനെ കുറിച്ച് സംസാരിക്കാം. നിമിഷ സംവിധായകൻ സംഗീത സംവിധായകനോട് ഒരു സോങ് സിറ്റുവേഷൻ പറയും. സ്ഥിരമായിട്ട് ഞാൻ മ്യൂസിക് ചെയ്യുന്ന സിനിമകളിലൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ച് കേൾക്കാറുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ വന്നിട്ട് അദ്ദേഹം വായിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് വായിക്കും, ചിലപ്പോ സംവിധായകൻ തന്നെ വായിക്കും. അപ്പൊ അങ്ങനെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു കഥയും അതിന്റെ ആംബിയൻസും അതിന്റെ ക്യാരക്ടേഴ്സിന്റെ മനസ്സും ഒക്കെ ഏറെക്കുറെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും.
അപ്പൊ അതനുസരിച്ച് ഒരു സിറ്റുവേഷൻ പറയും, ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നായകൻ, ഇങ്ങനെയാണ് നായിക, ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാൻസ് നമ്പർ ആയിരിക്കാം, എന്തുമായിരിക്കാം. അപ്പോ നമ്മളൊരു ഈ സംവിധായകനെ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ചോദ്യം കൂടെ ഇതിനകത്ത് ഞാൻ അതിന്റെ ഉത്തരം കൂടെ കൂട്ടുന്നുണ്ട്. സംവിധായകനെ ഇഷ്ടപ്പെടുന്ന ഈണം നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു സംഗീത സംവിധായകന്റെ പ്രാഥമികമായ ധർമ്മമാണ്, അത് സംശയമില്ല. അതുപോലെ തന്നെ അതേ സമയം തന്നെ സംവിധായകന് ഇഷ്ടപ്പെടുകയും അതേ സമയം തന്നെ ഇത് കേൾക്കുന്ന, അതായത് തിയേറ്ററിൽ വന്നിട്ട് ഈ പാട്ട് കേൾക്കുന്ന ജനങ്ങൾ, ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നവരും എല്ലാവരും, അവര് ഈ തിയേറ്റർ വിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അതിലെ ഒരു ഈണമെങ്കിലും അവരുടെ മനസ്സിൽ ഉണ്ടാവണം. എ കാച്ചി ട്യൂൺ ഈസ് സംതിങ് വിച്ച് ഗ്രോസ് ഓൺ യു ഈവൻ വിതൗട്ട് യു നോയിങ് അബൌട്ട് ഇറ്റ്. ഒരു കാച്ചി ട്യൂൺ എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് പടർന്ന് കയറുന്ന എന്തോ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പടർന്ന് കയറൽ ഈ സംവിധായകൻ ഇഷ്ടപ്പെട്ട ഈണത്തിൽ ഉണ്ടോ എന്ന് സംഗീത സംവിധായകൻ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് രണ്ടും, അതായത് സംവിധായകനും ഇഷ്ടപ്പെടും ജനങ്ങൾക്കും ഇഷ്ടപ്പെടും. അതേസമയം ഒരു പ്രാവശ്യം കേട്ടാൽ പോലും പിന്നെയും അത് മൂളാൻ തോന്നുന്ന എന്തോ ഒരു ഒരു എക്സ് ഫാക്ടർ അതിലുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് ആ ട്യൂൺ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ട്യൂൺ ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ദേവരാമ മാസ്റ്റർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഗുരുനാഥനായ ബി ശ്രീനാഥൻ സാർ അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇതിന്റെ BGM ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി, ആ സോങ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും, ആ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കും, അതിന്റെ ആ ഒരു ഭൂമികയിൽ ഈ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് എല്ലാം, ആ ഇമോഷൻസിന് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് സമ്മേളിച്ചാലാണ് അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ നമ്മൾ വർജിച്ചാലാണ് അവിടെ നന്നായിരിക്കുക, നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നു ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ ഒരു തത്വമാണ് നമുക്ക് എന്തൊക്കെ വേണ്ട എന്ന് വെക്കാം. ഇപ്പൊ വേണ്ട എന്ന് വെക്കാൻ അറിയുക ഒരു സംഗീത സംവിധായകന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ധർമ്മമാണ്. നിഷയ്ക്ക് എന്റെ ഉത്തരം ക്ലിയർ ആണെന്ന് വിശ്വസിക്കട്ടെ. ഇനി മൂന്നാം സാറ് പറഞ്ഞില്ലേ ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറയുന്ന പാട്ടിനെ പറ്റി, അപ്പോ അതേപോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള ശ്യാമമേഘമേനി എന്ന് പറയുന്ന പാട്ട്, അത് രണ്ടും ഈ ഇതേ പറയുന്ന വരികള് ചെറിയ ചെറിയ മാറ്റേ ഉള്ളൂ, പക്ഷെ ഈ ശ്യാമ എന്നുള്ളതിനെ തന്നെ രണ്ട് ടോണിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. രണ്ടും റൊമാൻറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ എന്താണ് സാർ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം? നമ്മള് മെലോഡിയസ് ആയിട്ട് ഒരു കാര്യം റെപ്രസെന്റ് ചെയ്യുന്നത്, റിഥമിക് ആയിട്ട് ഒരു കാര്യം റെപ്രസെന്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമാണ്. താളവും രാഗവും, മെലഡി ആൻഡ് റിഥം, ഇത് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ സംഗീതത്തെ കാണണം എന്നുള്ള ഒരു കാര്യമാണ്. ശ്യാമമേഘമേനി അവിടെ താളത്തിന് ഇമ്പോർട്ടൻസ്, മെലഡിക്ക് അലയൻസ് ഇമ്പോർട്ടൻസ്, ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലോ. അപ്പൊ മാത്രമല്ല ആ ആ പാട്ട് എഴുതി ഈണം ഇട്ട പാട്ടല്ല. ആദ്യം ശ്യാം സാറ് ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ടതാണ്. ആ ട്യൂണിന് എഴുതുമ്പോഴാണ് അത് ഇത് ശ്യാമമേഘമേ എന്നാണെങ്കിൽ ഓക്കെ. ഇപ്പോ ശ്യാമമേഘമേ എന്ന് പറയുമ്പോഴത്തേക്കും മെലോഡിയസ് ആയിട്ട് വേറൊരു പാട്ടുണ്ട്, അവിടെ കേട്ടോ, അവിടെ ശ്യാമ നീട്ടിയാണ് വരുന്നത് അല്ലെ, അതും ഈണത്തിന് എഴുതിയതാണ്. പക്ഷെ അത് മെലോഡിയസ് ആണ്, അവിടെ രാഗത്തിന് ഇമ്പോർട്ടൻസ്, താളത്തിനല്ല. പക്ഷെ അത് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സിനിമാറ്റിക് ആണ്. സിനിമാറ്റിക് എന്ന് പറയുന്നത് ആ സിറ്റുവേഷൻ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, കവിതയ്ക്കും സംഗീതത്തിനും ഒക്കെ അപ്പുറമായിട്ട് ആ സോങ് സിറ്റുവേഷന് അവിടെ പാടുന്ന ആ പാട്ടുകാരി പാടുന്ന പാട്ടിന്റെ ചില, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ, ധ്വനികളും പ്രതിധ്വനികളും താളാത്മകമാകണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ശ്യാമ എന്നുള്ള വാക്കിന് ഇത്തരം രീതി അവിടെ അവലംബിച്ചിരിക്കുകയാണ്. താങ്ക് യു സാർ, ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, ഹായ് സാർ, കേൾക്കാമോ? സാർ എന്റെ പേര് അമൽജിത്ത് എന്നാണ്. ഇവിടെ കോഴിക്കോടാണ് സ്ഥലം. സാറേ, എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. രണ്ടും ഒരേ തന്നെയാണ്. മലയാള സംഗീതത്തിന് ഗാനരചനയിൽ വന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. സാർ, ഒരു കാലത്ത് മലയാള സംഗീതത്തിന് അല്ലെങ്കിൽ മലയാള ഗാനരചന ലോകത്ത് കവിതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നു. ഇപ്പോഴും ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഒരു കാലം വരെ ഒരുപാട് നല്ല രീതിയിലുള്ള ഒരു കവിതയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകി.
ഇപ്പം ഈ അടുത്തായിട്ട് ഇറങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇറങ്ങുന്ന പാട്ടുകൾക്ക് ആ കവിത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അതേപോലെ തന്നെ ഒരു ചോദ്യം ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ്, മഹാനായ വ്യക്തിയെ കുറിച്ചാണ്. ഗിരീഷ് പുത്തഞ്ചേരിയോടൊപ്പം വർക്ക് ചെയ്തപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായ ഏതെങ്കിലും ഒരു നല്ലൊരു അനുഭവം, ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ സാർ? തീർച്ചയായിട്ടും അമൽജിത്ത്, അപ്പൊ ആദ്യം പറഞ്ഞത് കവിത നഷ്ടപ്പെടുന്നോ ഉണ്ടോ എന്നുള്ള, നമ്മുടെ സിനിമ എങ്ങനെയാണ്, ഇപ്പൊ പണ്ട് ഭാർഗവി നിര എടുക്കുമ്പോഴത്തേക്കും അന്നൊക്കെ എങ്ങനെ സിനിമയിൽ പാട്ടുകൾ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് അമൽജിത്തിനും അറിയുമായിരുന്നു. അതായത് പാട്ടുകൾ വേണം, ആ പാട്ടുകൾ അവിടെ നിലനിൽക്കണം. സിനിമയില് ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് നസീർ സാർ ഒരു സിത്താർ എടുത്തു വെച്ചിട്ട് എന്ന് പാടിയപ്പോഴത്തേക്കും നമുക്ക് ആഹാ എന്ന് പറയാൻ തോന്നി അല്ലേ? ബാബുക്കയുടെ മ്യൂസിക്കും ഭാസ്കര മാസ്റ്റർ ചെയ്തതും എല്ലാം കൂടെ ചേർന്ന അത് എല്ലാം കൂടെ ചെയ്യുന്ന ആകത്തുക അല്ലെ എൻറ്റിറ്റി എന്ന് പറയുന്നത്. പക്ഷെ സിനിമ എന്നുള്ളത് മാറി കാലാന്തരത്തിൽ നമ്മുടെ വേഷവിധാനം പോലെ തന്നെ സിനിമ, സിനിമയുടെ രീതികൾ, സിനിമയുടെ കോൺസെപ്റ്റ്സ് എല്ലാം മാറി. സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഗീതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെസ്റ്റേൺ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പാട്ടുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളുടെയും സിനിമ കണ്ടു കഴിഞ്ഞാൽ പാട്ടുകളില്ല. നമുക്കാണ്, ഇന്ത്യൻ സിനിമയ്ക്കാണ് കൂടുതലായിട്ട് പാട്ടുകളുള്ളത്. അപ്പൊ പാട്ട് വരുമ്പോൾ പാട്ട് ആവശ്യമാണോ എന്നുള്ള ഒരു ചോദ്യം പല സംവിധായകരും എൻ്റെ അടുത്ത് പോലും ചോദിക്കാറുണ്ട്. പാട്ട് ശരിക്കും നമുക്ക് സിനിമയിൽ പാട്ട് ആവശ്യമുണ്ടോ? ഞാൻ അടുത്തിടെ ഒരു സംവിധായകനെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ സിറ്റുവേഷനിൽ പാട്ട് ചെയ്താൽ ചിലപ്പോൾ ആ പാട്ട് നിൽക്കില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ പാട്ട് നിൽക്കുമോ നിൽക്കില്ലേ എന്നുള്ളതല്ല എന്റെ പ്രശ്നം, എന്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് കഥ ആ പാട്ടിലൂടെ പറയണം എന്നുള്ളതാണ്. അത് വളരെ നോട്ട് ചെയ്യേണ്ട ഒരു വളരെ പെർട്ടിനന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇന്നത്തെ സിനിമയെക്കുറിച്ച്. അപ്പൊ സിനിമ എന്നുള്ളത് ആ വിഷ്വൽ മീഡിയത്തിന് വേണ്ട പാട്ട് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്രാമർ മാറിയ ഒരു ഇടത്തില്, പുതിയൊരു ഇടത്തില് കവിതയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾക്കേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ സംസാര ഭാഷയായിരിക്കും. അതോ മഴയേ വാനം പെയ്യുന്ന പൂങ്കുളിരേ, വാനം പെയ്യുന്ന പൂങ്കുളിരേ, ഇവിടെ കണ്ടുവോ എന്റെ കാതലിയെ എന്ന് പറയുന്നുണ്ട്. കാതലി എന്ന് പറയുന്നത് തമിഴിലാണുള്ളത് അല്ലെ, പ്രണയെ പറ്റി പറയുന്നത്. അപ്പൊ കാതലിയെ എന്ന് പറയേണ്ടി വരുന്നത് നായകൻ ശരിക്കും അയാൾക്ക് ഒരു തമിഴ് പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ്, അതുകൊണ്ട് അയാൾ അങ്ങനെ പറയാൻ സാധ്യതയുള്ളു. അപ്പോ ഇവിടെ സംസാര ഭാഷ, നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ നീ അറിഞ്ഞോ നീ എന്റേതാണെന്ന് നീ അറിഞ്ഞോ എന്ന് പറയുന്നു. ആ സാധാരണ നീ അറിഞ്ഞോ എന്ന് നമ്മള് ഡയലോഗ് നമ്മള് സംസാര ഭാഷയിൽ നമ്മൾ പറയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് കവിതയ്ക്കുള്ള സ്പേസ് ഉള്ള സ്ക്രിപ്റ്റ്സിന് മാത്രം, അത്തരം ഫിലിംസിന് മാത്രമേ നമുക്ക് കവിത ചേർക്കാൻ പറ്റൂ. ഞാനിപ്പോ കുറച്ചു കാലത്തിൽ ഞാൻ ചെയ്ത കാമ്പൂജി എന്നുള്ള സിനിമയിൽ ഉള്ള നടവാതിൽ തുറന്നില്ല എന്നൊരു ഒരു കവിത അദ്ദേഹം എഴുതി തന്നു, ഓനി സാർ എഴുതി തന്നാണ്. പ്രിയനെന്നു കരുതിയ ഉരുക്കി വച്ചവ വെറും പതിരെന്നു കാറ്റിൽ പറഞ്ഞു പോകും. അപ്പൊ കവിത കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ സിനിമാറ്റിക് ആയിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് കവിതയിൽ ഊന്നി നിൽക്കുന്നതല്ല, സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതാണ് നമ്മൾ സംഗീതമായിട്ട് കൊടുക്കേണ്ടത്, പാട്ടായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും. അതാണ് അമൽജിത്തിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. പിന്നെ ഗിരീഷേട്ടനായിട്ട് നിരവധി എത്ര എത്ര രാവുകളും പകലുകളും ഗിരീഷേട്ടനുമായിട്ട് കൂടെ ഇങ്ങനെ ഗിരീഷേട്ടൻ ഈ ഫ്ലൈറ്റ് യാത്ര ഗിരീഷേട്ടൻ ഭയങ്കര പേടിയാണ്. അപ്പോ പലപ്പോഴും അങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ചില അവാർഡ് ഫംഗ്ഷൻസ്, അതുപോലെ ഷിക്കാർ എന്ന് പറഞ്ഞ സിനിമയുടെ കമ്പോസിങ് ഷാർജയിലാണ്. അപ്പൊ ഗിരീഷേട്ടനോട് പോകുമ്പോഴത്തേക്കും ഗിരീഷേട്ടൻ ഉടനെ ഫ്ലൈറ്റിൽ കയറിയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കും, പിടിച്ചിട്ട് പറയും ആ നീ പേടിക്കണ്ട കേട്ടോ,
ശരിക്ക് ഗിരീഷേട്ടനാണ് പേടി, പക്ഷെ എന്റെ അടുത്ത് പറയും നീ പേടിക്കണ്ട, ഒന്നും ഒരു പ്രശ്നമില്ല, നമുക്ക് നല്ലൊരു യാത്രയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെവി പറയും. എടാ ആ ഗരുഡ മന്ത്രം ഒന്ന് ജപിച്ചോളൂ, ഞാൻ പറഞ്ഞായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ എത്തും എന്ന് പറയും. അപ്പൊ അങ്ങനെ ഷാർജയില് പോയിട്ട് അത് സിനിമയുടെ കമ്പോസിങ് നടന്നു. അപ്പൊ ഞാനും ഗിരീഷേട്ടൻ തമ്മിൽ ചില ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് കെട്ടിപ്പിടിക്കും, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഗിരീഷേട്ടൻ വരാനായിട്ട് കുറച്ച് താമസിച്ചപ്പോഴത്തേക്കും ഞാനൊരു ഈണം ചെയ്തു വെച്ചു. അതിനെ കൊടുക്കുന്ന പറയുന്നത് തന്ന മുരളി ചേട്ടൻ അറിയാം, തന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്ത് എഴുതും എന്ന് ഗാന രചയിതാക്കൾ ചോദിക്കുകയും ചിലപ്പോ ഭാസ്കര മാസ്റ്ററോ റിങ്കി സാറോ ഒക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചതായിരുന്നു. ഇങ്ങനെയാണോ ചെയ്തോണ്ടിരുന്നത്? പക്ഷെ ആ സിനിമയുടെ ഒരു ഗതിയില് ഒരു സെമി കോളിൽ നിന്നാണ് ഈ സോങ് സിറ്റുവേഷൻ തുടങ്ങുന്നത്. എവിടുന്നോ ഉള്ളൊരു തുടർച്ച പോലെ വേണം ഈ പാട്ട് വരാൻ എന്ന് സംവിധായകൻ പറയുമ്പോഴത്തേക്കും ആ രീതിയിൽ തന്നെ. അപ്പൊ ആ തുടർച്ച എന്ന് പറയുന്നത് എന്ന് വരുമ്പോഴത്തേക്കും ആ സെമി കോളിൽ നിന്നുള്ള ഒരു തുടർച്ച, എവിടുന്നോ ഉള്ളൊരു തുടർച്ച നമുക്ക് ഫീൽ ചെയ്യും. കഥയുടെ തുടർച്ച, സംഗീതത്തിന്റെ തുടർച്ച, ആ ഗാനത്തിന്റെ രചനയുടെ തുടർച്ച തോന്നും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോ ഗിരീഷേട്ടനോട് ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടാ ഒരു പണി തന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു എന്താണ്? അപ്പൊ ഞാൻ ഈ ട്യൂൺ പാടി. ഗിരീഷേട്ടൻ എഴുതും, പറ്റുമെങ്കിൽ എഴുതും. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഗിരീഷേട്ടൻ എഴുതി കൊണ്ടുവന്നു. സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. പിന്നെ ഒരു പാട്ട് പിന്നെ എന്ന് എഴുതി തുടങ്ങാൻ ധൈര്യമുണ്ടായിരുന്ന ഗാനരഞ്ജിതാണെന്ന് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീനിയസ് എന്ന് വിളിക്കുക. പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം തുറന്നു കടലാഴി ഒരു തൂവലുമാ അകനെ നിൽപ്പു ജലമേ പിന്നെ എന്നോടൊന്നും പറയാതെ പകൽ പക്ഷി സ്വയം പറന്നു. അങ്ങനെ എവിടെയോ പക്ഷി അങ്ങനെ പറന്നുപോയി ഗിരീഷേട്ടൻ, അതിന്റെ ജലമൗനം നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്തും. എല്ലാം ക്ലിയർ ആണെന്ന് തോന്നുന്നു അമൽജിത്ത്? ക്ലിയർ ആണ് സാർ. സാർ എനിക്ക് ചെറിയൊരു ഇതും കൂടി ഉണ്ട്, ഒന്നുമില്ല സാർ. ഈ പാട്ട് പാടിയത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു കാര്യം ചെയ്തിരുന്നു, 2 മിനിറ്റ് സമയം തരുവാണെങ്കിൽ ഞാൻ ഈ പാട്ടിന് ഗിരീഷേട്ടനും ഗിരീഷേട്ടൻ എഴുതിയ പാട്ടിന് ഞാൻ വലിയ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പയ്യെ നോക്കട്ടെ സാർ, ഒന്ന് പാടട്ടെ. കളിമണ്ണാൽ തീർക്കും കൂട്ടിൽ പതിയെ നീ അണയും നീരം ഇരു തൂവൽ ചൂടിൽ നിന്നിൽ ഞാൻ പുണരാ പൊഴിയാതെ മഴവിൽ പൂവേ ഇതളാം നിൻ കവിളിൽ തൊട്ടു നീ ഹാരം പെയ്യും കണ്ണീർ മാറ്റിടാം ഞാൻ തമ്പുരുവിൽ ശ്രുതിയും ചേർത്ത് ഒരു പാട്ടായി നീ എന്നുള്ളിൽ മുഴങ്ങുന്നു ഇൻ ജീവ ചൈതന്യമേ പുണരാം നിന്നെ എൻ പുണ്യമേ എന്നും കാണും കീനാവിൻ്റെ കളിയരങ്ങിൽ നീ എന്നും നിറഞ്ഞാടിയെ മുന്നിൽ പകൽ മാഞ്ഞിടുമ്പോൾ ഇരുൾ മൂടിടുമ്പോൾ അരികിലെത്തി നിന്റൂപം എന്നും കാണും കിനാവിൻ്റെ കളിയരങ്ങിൽ നീ എന്നും നിറഞ്ഞാടി മുന്നിൽ. സർവ് പാടുമ്പോ കൈ കാലക്ക് നല്ലപോലെ വിറയ്ക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പം ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ അറിയാം അത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു കണ്ടായത് കൊണ്ട് എനിക്ക് പറ്റൂലെന്നറിയാം. അപ്പൊ ഇങ്ങനെ ഒരു വേദി കിട്ടിയപ്പം എന്താണ് ഇത്
കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു ചാൻസ്, ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. സാറിന്റെ മുന്നില് വലിയൊരു സന്തോഷമായിരുന്നു. സർ നമസ്കാരം. സാർ, ഞാൻ ബാബുരാജൻ. എനിക്ക് ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട്. ഞാൻ ഒന്നാമത്തെ ചോദ്യം, ഇപ്പോ ഗാനരചനയെ കുറിച്ചാണ് വയലാർ പി ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി കുറുപ്പ്, യൂസഫ് അലി കേച്ചേരി, ഗിരീഷ് പുത്തഞ്ചേരി, ഈ ഒരു മഹത്തായ ഒരു ആ തലമുറയ്ക്ക് ശേഷമുള്ള പുതിയ തലമുറയെ സാർ എങ്ങനെ കാണുന്നു? ബി ഹരിനാരായണൻ മിടുമിടുക്കനാണെന്ന് സാർ ഒരു ഇന്റർവ്യൂ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മറ്റു ഉള്ളവരെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഞാനത് പറയട്ടെ. ആദ്യം ഉത്തരം പറയട്ടെ. റഫീഖ് അഹമ്മദ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗാന രചയിതാവാണ്. ഗിരീഷന്റെ സമകാലീനാണ് റഫീഖ് അഹമ്മദ്. റഫീഖ് ജി ഒരു നല്ലൊരു കവിയാണ്. അതുപോലെ തന്നെ ഗാനരചനയുടെ ആ പറഞ്ഞ ഒരു ഗ്രാമാറ്റിക്കൽ ഒരു രീതി, അതിന്റെ ഫോർമുല എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ രീതി, അതിന്റെ ഘടന, അതിന്റെ മന്ത്രം, അതാണ് പറഞ്ഞത്, അതിന്റെ മന്ത്രം അറിയാവുന്ന ആളാണ്. എത്രയെത്രയോ പാട്ടുകൾ, എന്റെ പാട്ടുകൾ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ള സംഗീത സംവിധായകർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പാട്ടുകളൊക്കെ, അതിലൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഡെപ്ത് എന്ന് പറയുന്നത് വേണം, കവിതയ്ക്ക് എപ്പോഴും ഡെപ്ത് വേണം. അത് സൂപ്പർഫിഷ്യൽ ആവാൻ പാടില്ല. തൊലിപ്പുറത്തുള്ള ഒന്നും അവിടെ സ്വീകാര്യമാവില്ല. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്ന, ഉള്ളിലേക്ക് ടോർച്ചടിച്ച് കാണിക്കുന്ന, നമ്മുടെ ഇന്നർ സർക്കിളിലേക്ക് തന്നെ നമ്മളെ നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന കവിതകൾ സിനിമയിൽ എഴുതുവാൻ തീർച്ചയായിട്ടും റഫീഖ് അഹമ്മദ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ വരദാനമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഒഫ്കോഴ്സ് സിനിമാറ്റിക് ആയിട്ട് എഴുതുമ്പോഴത്തേക്കും ഗിരീഷേട്ടന്റെ വഴികൾ, ആ വഴിയിൽ ഗിരീഷേട്ടനെ മാതൃകയായിട്ട് കാണുന്ന ഹരിനാരായണൻ, ഗിരീഷേട്ടനെ മാത്രമല്ല പി ഭാസ്കരൻ മാസ്റ്ററേയും, അതുപോലെ അത്തരം സിനിമാറ്റിക്കായിട്ട് എഴുതിയ മഹാരഥന്മാരെയൊക്കെ അവരുടെ ആ ഒരു പാതകൾ പിന്തുടരുന്ന ഹരിനാരായണൻ, ഹരിനാരായണൻ നല്ല മിടുക്കനാണ്, അതുപോലെ സന്തോഷ് വർമ്മ നല്ല മിടുക്കനാണ്. ഒരുപാട് നല്ല മിടുക്കന്മാർ നമുക്ക് വരുന്നുണ്ട്. അവർക്ക് നല്ല ഗാനങ്ങൾ എഴുതാനായിട്ടുള്ള സോങ് സിറ്റുവേഷൻസ് സിനിമയിൽ വേണം. അത് നമ്മുടെ സംവിധായകർ കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ശരി സർ. രണ്ടാമത്തെ ചോദ്യം, ഈ സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത ആളുകൾ, പ്രത്യേകിച്ച് നമ്മളെ ഗ്രേറ്റ് എസ് പി ബി, അതുപോലെ തന്നെ പി ജയചന്ദ്രൻ, ഇവരൊക്കെ എങ്ങനെ അസാധ്യമായിട്ട് പാടുന്നു എന്ന് ഞാൻ അതിശയത്തോടെ ആലോചിക്കാറുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ടാലന്റിന് അപ്പുറമായിട്ട് വേറെ ലോകത്തൊന്നുമില്ല, അതാണ്. അപ്പൊ എസ് പി ബി സാറും ജയേട്ടനും ഒക്കെ എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഒരു നമുക്ക് വളരെ വിരളമായിരിക്കും, കുറച്ചു പേരെ കാണുള്ളൂ അല്ലേ. അങ്ങനെയൊക്കെ ഒരു പ്രതിഭ ഉള്ള ലെജൻഡ്സ് എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ. അപ്പൊ ജയേട്ടനെയും എസ് പി ബി സാറിനെയും സാധാരണ ആൾക്കാരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇൻ ദ സെൻസ് ദാറ്റ് എല്ലാവർക്കും സംഗീതത്തിന്റെ ടാലന്റ് ഈശ്വരൻ കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോ വേറൊരു ടാലന്റ് ഉള്ളത്, ഇപ്പോ എന്റെ ഭാര്യ അവിടെ അടുക്കളയില് പല സാധനങ്ങളും ഉണ്ടാക്കുമ്പോ ഞാൻ പറയും, ഞാൻ ഒരു ഒരു വർഷം ഞാൻ ഇത് പരിചയിച്ചാലും എനിക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ആണ്. അപ്പൊ നമ്മൾ ശാസ്ത്രീയ സംഗീതം പഠിക്കുക എന്ന് പറയുന്നത് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമല്ല. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചാൽ നമുക്കുള്ള ടാലന്റിനെ എൻഹാൻസ് ചെയ്ത് അതിനെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും, അതിനാണ്. അപ്പൊ എസ് പി ബി സാറിനും ജയേട്ടനും അതിന്റെ കൂടുതൽ ആവശ്യമില്ല, കാരണം അവരെ അങ്ങനെ ഈശ്വരൻ പ്ലേസ് ചെയ്തില്ല അവരുടെ ടാലന്റ്. അപ്പൊ അതുകൊണ്ട് ഞാനും എനിക്ക് വേണ്ട, ഞാൻ പ്രാക്ടീസ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നതിന് കാര്യമില്ല. അപ്പൊ നമ്മള് നമ്മളെ തിരിച്ചറിയുക, ഓരോ ഗായകനും നമ്മളെ അവരവരെ തന്നെ തിരിച്ചറിയുക, അവരെവിടെ നിൽക്കുന്നു, എത്ര എമൗണ്ടിന് അവർ പഠിക്കണം, എത്ര ജുഡീഷ്യസ് ആയിട്ട് അവർ പഠിക്കണം എന്നുള്ളത് അവർ മനസ്സിലാക്കും. സർ, ഒറ്റ ചോദ്യം കൂടെ, അത് സാറിന്റെ എന്ന് നിന്റെ മൊയ്തി എന്ന സിനിമയിലെ സാറ് തന്നെ പാടിയൊരു പാട്ടിനെ കുറിച്ചാണ്. ഇരുവഞ്ഞി പുഴ പെണ്ണേ, ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാട്ട് ആ പാട്ട് രൂപപ്പെട്ട ഒന്ന് പറയാം, എങ്ങനെയാണ് സാർ അതിന്റെ ഈണം അതെങ്ങനെയാണ് ചിട്ടപ്പെടുത്തി ഒന്ന് പറഞ്ഞാൽ? അതൊരു ടൈറ്റിൽ സോങ് ആയിട്ടായിരുന്നു ആദ്യം സിനിമയിൽ എന്നോട് പറഞ്ഞത്, ടൈറ്റിലിൽ വരുന്ന. അപ്പൊ ഗ്രാഫിക്സില് കുറെ കഥകൾ, ഈ മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും കഥകൾ ഗ്രാഫിക്കായിട്ട്
ഒരു കോമിക്കിൽ കാണുന്ന പോലെ റെപ്രസെന്റേഷൻസ് വന്നിട്ട് അങ്ങനെ വരുന്ന ആ കഥ പറയുന്ന സ്ഥലത്ത് നമുക്ക് ഈ പാട്ട് ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയാം. അപ്പൊ ഒരു അപ്പൊ ഇരുവഞ്ഞി പുഴയെ പറ്റിയും അതുപോലെ ഈ അന്നത്തെ ജീവിതത്തെ പറ്റിയും കാഞ്ചനമാലയെ പറ്റിയും മൊയ്തീനെ പറ്റിയും ഒക്കെ പറയാതെ പറയുന്ന പറയാതെ പറയുന്ന ഒരു പാട്ട് വേണം എന്നുള്ളത് അത് നേരത്തെ പറഞ്ഞ പോലെ റഫീഖ് അഹമ്മദ് ജിയാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ആ പാട്ട് ചെയ്തത്. അപ്പൊ ആ പാട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ തന്നെ പാടിയ മതി എന്ന് സംഗീത സംവിധായകൻ പറഞ്ഞു. എന്റെ മനസ്സിൽ വേറെ ചില ആൾക്കാരുടെ പേരുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ ഞാൻ അത് പാടി എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. പക്ഷെ സിനിമ അവസാനം ചെയ്തു വന്നപ്പോ അപ്പോഴത്തേക്കും ഈ പാട്ടിന്റെ ഒരു പ്ലേസ്മെന്റ് അവിടെ പ്രശ്നമായതുകൊണ്ട് സിനിമയിൽ ഈ പാട്ട് വന്നില്ല. ഇന്നോളം കണ്ടതെന്തേ കേട്ടതെന്തേ. എനിക്ക് ഒരു പ്രശ്നമുള്ളത് പറഞ്ഞാൽ ലിറിക്സ് ഒന്ന് ഓർമ്മ വരും. ലിറിക്സ് ഹലോ സാർ, കേൾക്കാമോ? സാർ, എന്റെ പേര് അരവിന്ദ് എന്നാണ്. സാർ, രണ്ട് സംശയങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ പാട്ടുകളൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ പഴയ കാലഘട്ടത്തിലെ പാട്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പല പാട്ടുകളും അതിന്റെ പിച്ച്, ഐ മീൻ സ്കെയില് ഒരുപാട് ഉയർത്തിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ സാറിന്റെ വാതിക്കൽ വെള്ളരി പ്രാവില് ശ്രീ അർജുൻ പാടിയത് മൂന്ന് ഘട്ട ശ്രുതിക്കാണ്. പക്ഷെ പണ്ടൊക്കെ ഉള്ള പാട്ടുകളാണെങ്കിൽ ഇപ്പം ഒരു ഘട്ട ശ്രുതിക്കും ബി സ്കെയിലിനും എ ഷാർപ്പിനും ഒക്കെ തന്നെ പാട്ടുകൾ ഒരുപാട് പണ്ടൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പിച്ചിലുണ്ടാകുന്ന ഈ ഒരു റൈസ്, അത് സിനിമ അല്ലെങ്കിൽ ഈ എന്താ മ്യൂസിക് ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണോ അതോ അതിന്റെ പിന്നിലുള്ളൊരു അത് അങ്ങനൊരു കാര്യം ട്രെൻഡ് ശരിക്കും ഉള്ളതാണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോ അത് അതിന്റെ പിന്നിലൊരു കാരണം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത്തെ കാര്യം, ഇത് ഞാൻ ആദ്യം പറയാം. ശരി ശരി, ഇത് ട്രെൻഡല്ല, ഇത് കാലമാണ്. എന്റെയൊക്കെ കൊച്ചുകുട്ടിക്കാലത്ത് എനിക്ക് അച്ഛനോട് സംസാരിക്കാനായിട്ട് പേടിയായിരുന്നു. അച്ഛൻ അവിടെ ദൂരെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അമ്മയോട് പറയും പല കാര്യങ്ങളും. ഒരു പെൻസിൽ വേണമെങ്കിൽ അമ്മയടുത്ത് പറയും, ഒരു പുതിയ പാൻറ് വേണമെങ്കിൽ അമ്മയടുത്ത് പറയും, എഴുതാൻ പേപ്പർ വേണമെങ്കിൽ അമ്മയടുത്ത് പറയും. എന്നാലേ അമ്മ ചെന്ന് അച്ഛനോട് ചോദിച്ച് അവിടെ നിന്ന് അച്ഛൻ പറയണം യെസ് ഓർ നോ, മിക്കവാറും നോ ആയിരിക്കും. അപ്പൊ അച്ഛനോട് എന്തെങ്കിലും പറയാനായിട്ട് എനിക്ക് പറ്റാത്ത അവസ്ഥ. അതുപോലെ പ്രണയിക്കുന്നവർ പഴയ കാലത്ത് അവർക്കൊരു എഴുത്തൊക്കെ എഴുതിയ എപ്പോഴാണ് തിരിച്ചൊരു റിപ്ലൈ കിട്ടണമെന്ന് അറിയാമോ, ചിലപ്പോൾ എഴുത്ത് എഴുതാനും പറ്റില്ല. അപ്പൊ അന്നത്തെ കാലത്തെ പാട്ടുകൾക്ക് ഉള്ളിലോട്ടുള്ള, അതാണ് മനസ്സിലാക്കേണ്ടത്, ഉള്ളിലോട്ടുള്ള കുറെ കലികൾ ഉണ്ടായിരുന്നു എപ്പോഴും. മനുഷ്യന്റെ ഉള്ളിനെയാണ് കവികൾ അക്കാലത്ത് ഒക്കെ കൂടുതൽ അവര് കവിതകൾ എഴുതുമ്പോൾ അതിനെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ ഉള്ളിലേക്ക് നോക്കുമ്പോ പിച്ച് കുറയും ഇല്ലേ, ഡിസിപ്ലിനാണ്. ഇപ്പൊ ഞാൻ എന്ന് പാടുമ്പോൾ എന്റെ ഉള്ളിലേക്കാണ്, ഉള്ളിൽ നിന്നാണ് ആ പ്രണയം വരുന്നത്. ആ ഉള്ളിന്റെ കാര്യമാണ് ഞാൻ പറയണ, ആ പ്രണയിനെ കുറിച്ച്. പക്ഷെ ഇന്നത്തെ എന്റെ മകന്റെ കാര്യം ഞാൻ എടുക്കുകയാണെങ്കിൽ അവൻ വളരെ ധൈര്യപൂർവ്വം എന്നോട് സംസാരിക്കും. വി ആർ മോർ ലൈക് ഫ്രണ്ട്സ്. അപ്പൊ അതുകൊണ്ട് അവൻ എന്ത് സംസാരിക്കും? അച്ഛനും മകനും തമ്മിൽ ഒരു കാര്യത്തിലും ടാബു ഇല്ല. ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്ന് സംസാരിക്കാവുന്നില്ല. അപ്പൊ അവൻ ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട് എന്നോട്. അപ്പൊ ഇപ്പോഴത്തെ പേസ്, ഈ കാലത്തിന്റെ പേസ്, ഈ കാലത്തിന്റെ പിച്ച്, ഗ്ലോബലായിട്ടുള്ള ലോകം, തുറന്നിട്ട ലോകത്തിലേക്ക് നമ്മള് ഒരു തുറന്നിട്ട ഒരു സ്പേസിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മള് പതിയെ പറഞ്ഞ എന്തെങ്കിലും കേൾക്കൂ ഇല്ല. ആ തുറന്നിട്ട സ്പേസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മള് അങ്ങോട്ട് ഹൃദയം തുറന്ന് പാടുക എന്നാണ്. ഇപ്പൊ ഒരു ക്ലോസ് സ്പേസ് അല്ല, ഇത് തുറന്ന സ്പേസ് ആണ് ഇന്നത്തെ ലോകം. ആ തുറന്ന സ്പേസിന് വേണ്ട സിനിമ അത്, ആ ആ ഒരു സമൂഹത്തിന്റെ, ഇപ്പോഴത്തെ പുതിയ സമൂഹത്തിന്റെ ഒരു പരിചയമാണ് സിനിമ. ആ സിനിമയും തുറന്ന സ്പേസിലേക്കാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് പറയണ ഇന്നത്തെ പ്രണയം പറയണെങ്കിൽ അത് ഇങ്ങനെ തുറന്ന സ്പേസിൽ രണ്ടു പേർ തമ്മിൽ ലയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ ഇമോഷനും അത് ബാധകമാണ്. അതുകൊണ്ടാണ് ഈ പിച്ച് ഇങ്ങനെ കൂടുന്നത്. ഓക്കെ സാർ, മറ്റൊരു സംശയം കൂടിയുണ്ട്.
സാറിന്റെ തന്നെ രണ്ട് പാട്ടുകൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്. ഒന്ന് പണ്ടത്തെ കളിത്തോഴൻ കാഴ്ചവെക്കുന്നു മുന്നിൽ എന്നുള്ള ഒരു പാട്ടിന്റെ, പിന്നെ അതേപോലെ ചിത്രശലഭമേ അപ്സരസുകൾ തേടും എന്നുള്ള രസിക പ്രിയ രാഗത്തിൽ ചെയ്ത പാട്ട്. അപ്പൊ ഈ രണ്ട് പാട്ടിന്റെയും ഒന്ന് അതിലെ ആ രാഗങ്ങളുടെ ഉപയോഗം, രണ്ട് അതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ്, പ്രത്യേകിച്ചും ഈ ചിത്രശലഭമേ അതിനകത്തെ വയലിൻ കോഡ്സ്, ഒരു കാടിന്റെ ഒരു ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ ആ ഒരു കോഡ്സ് ഒക്കെ ഒരുപാട് ആ പാട്ടിനെ സഹായിച്ചു എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പാട്ടുകൾ ഈ മുക്കുത്തി എന്നുള്ള പാട്ടിനകത്ത് ചെറിയ ചെറിയ മണിനാദങ്ങൾ അതൊക്കെ, പക്ഷേ ഇപ്പോഴത്തെ പലപ്പോഴും കേൾക്കുന്ന പല പാട്ടുകളും, പ്രത്യേകിച്ച് ഈ കവർ സോങ്സ്, അതിന്റെ ട്രെൻഡിൽ തന്നെ ഉള്ള പല സിനിമാ പാട്ടുകളും കീബോർഡിന്റെ അഥവാ പിയാനോയുടെ അതിപ്രസരം ഭയങ്കരമാണ്, പ്രത്യേകിച്ച് ഇലക്ട്രിക് പിയാനോയുടെ അതിപ്രസരം ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇത് ശരിക്കുമുള്ള ഒരു നല്ല സംഗീതത്തിന് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും എന്താ പറയാ ഇമ്പോർട്ടൻസ് കുറയ്ക്കുന്നില്ലേ? അപ്പം അതിന് തിരിച്ചോരോ ഇനി വേണ്ടേ ഇത്തരത്തിലൊരു ശുദ്ധമായ മ്യൂസിക്കിന്? കീബോർഡിന്റെ ഒരു അതിപ്രസരം കുറയ്ക്കേണ്ട ആവശ്യമല്ലേ? കവർ സോങ്സ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന പാട്ടുകളെ പറ്റി എനിക്ക് അത്രത്തോളം ഒരു അഭിപ്രായം ഉള്ള ഒരാളല്ല. ഇത് പറയുമ്പോ എന്നെ അടിച്ചു കൊല്ലാനായിട്ട് പല ആൾക്കാരും അവിടെ മുതിർന്നിരിക്കും എന്നുള്ള സത്യമാണ്. പക്ഷെ എന്തായാലും സത്യം പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് അതിനോട് യാതൊരു താല്പര്യവും ഇല്ല. അത്തരത്തിൽ കവർ സോങ്സ് ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ടമില്ല. ഒന്നാമത്തെ കാര്യം അതിന്റെ അതിന്റെ ഫ്ലേവർ മാറ്റുന്ന സംഭവം. അപ്പൊ ഞാൻ ചെയ്ത ഒരു പുഷ്പം മാത്രം എന്നുള്ള പാട്ട് എടുത്തിട്ട് കവർ സോങ് ചെയ്യുമ്പോഴത്തേക്കും പുതിയ സംഗതികളും മറ്റു കാര്യങ്ങളും ഒരുപാട് ഉഗ്രനായിട്ട് പല വളരെ വിവരമുള്ള പാട്ടുകാരും കവർ സോങ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പുഷ്പത്തിന്റെ കാര്യം പറയാം. ആ ഉടനെ നമ്മൾ ആരോപിക്കുന്നത് അത് ദേശ് രാഗത്തിലാണ് ഒരു പുഷ്പം ചെയ്യുന്നത്. ബാബുക്കയുടെ മനസ്സിൽ ഒരിക്കലും ദേശരാഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ആ കഥയും ആ കഥയുടെ ഫ്ലേവറുമാണ്. അപ്പൊ അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഹാർമോണിയത്തിൽ നിന്ന് ഒഴുകി വന്ന ഒരു രാഗം, അത് ദേശാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഉടനെ ഒരു പുഷ്പം എടുത്തു വെച്ചിട്ട് ദേശരാഗത്തിൽ കുറെ രാഗാലാപം ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഇംപ്രൊവൈസേഷൻ ആണെന്ന് തോന്നുന്നത് ശരിയായ കാര്യമല്ല. അപ്പോ ശരിക്കു പറഞ്ഞാൽ ആ സംഗീത സംവിധായകന്റെ കണ്ട ഒരു കാഴ്ച, ആ രാഗത്തിന്റെ കാഴ്ചയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഈ രചനയും കൂടെ ഈ കവർ സോങ്സിൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഒരു പുഷ്പം എന്നുള്ളത് പല പുഷ്പം മാത്രം എന്നൊക്കെ ചെയ്ത് അവർ കേൾപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാതെ ഞാൻ എന്താ പറയുന്നത്? ഓക്കെ സാർ, താങ്ക് യു. മുരളിച്ചേട്ടൻ എനിക്ക് ഗുരുതുല്യനാണ്, അതുകൊണ്ട് മുരളിച്ചേട്ടനോട് അങ്ങോട്ടാണ് ചോദ്യം ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ മുരളിച്ചേട്ടന് രാഘവ മാസ്റ്ററുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്, അത് എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ഒന്നായിട്ട് എടുത്ത് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, എന്നാലും മുരളിച്ചേട്ടൻ അന്ന് കുരുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ജയചന്ദ്രൻ ഇത്ര നേരം വിശദീകരിച്ച കാര്യങ്ങളൊക്കെ അതൊരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് രാഘവ മാഷക്കായാലും ദേവരാജ മാഷക്കായാലും ജയചന്ദ്രനായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളിലും ജയചന്ദ്രൻ പറഞ്ഞ പോലത്തെ ഇഷ്ടങ്ങൾ തന്നെയാണ് എന്റെ ഇഷ്ടം. ഞാൻ അതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അതായത് ഞാൻ രണ്ടു തവണ ഫിലിം ജൂറിയിൽ മെമ്പറായിട്ടുണ്ട്. ആദ്യത്തെ തവണ കുറെ വിമർശനങ്ങൾ ഉണ്ടായി, കാരണം അതില് കല്യാണ കച്ചേരി എന്നൊരു പാട്ടിന് ഞാൻ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ നേരെ വളരെ പ്രമുഖന്മാർ പോലും വല്ലാത്ത രീതിയിൽ എന്നോട് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട്. അത് ശങ്കർ മഹാദേവനാണ് പാടിയത്. അപ്പൊ ഞാൻ മറുപടി പറഞ്ഞത് നല്ല സിംഗർക്കാണ് കൊടുക്കുന്നത്, ആ പാട്ട് എങ്ങനെ പാടി എന്നുള്ളതാണ്. മെലഡി പാടിയോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിലോ മെഹബൂബിനെ പോലത്തെ ഒരു പാട്ട് കാരണം ഒരിക്കലും അവാർഡ് കൊടുക്കാൻ പറ്റില്ലല്ലോ. മാനൊന്നും വിളിക്കില്ല എന്നുള്ള പാട്ട് പാടിയ അവാർഡ് കൊടുക്കാൻ, നല്ല വിവാഹഗാനങ്ങൾ പാടുക എന്നുള്ള കോൺസെപ്റ്റ് അതിലില്ല എന്ന് പറയാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം, അത് നേരത്തെ ആരോ സൂചിപ്പിച്ച ഈ രാഗം എന്ന് പറയുന്ന ഒരു സാധനം, ജയചന്ദ്രന്റെ സെയിം അഭിപ്രായമാണ് രാഗം എന്നുള്ളതിനെ കുറിച്ച്. കാരണം ഇവരുടെ മനസ്സിൽ ആദ്യം രാഗമല്ല ഉണ്ടാകുന്നത്,
ആ സിറ്റുവേഷന്റെ ഭാവമാണ്. ആ ഭാവത്തിന് ഏതെങ്കിലും കൂട്ടിലേക്ക് നമുക്ക് അത് ആരോപിക്കാം എന്ന് മാത്രം. ആ ഒരു ഇതില് അത് പർട്ടിക്കുലർ ആയിട്ട് ഒരു രാഗത്തിന്റെ സ്വഭാവത്തിൽ തന്നെ വരികയും അതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ആ രാഗത്തിന്റെ വേറൊരു ഭാവം അത് ഉണ്ടാക്കുകയും ചെയ്തതുമാണ് ഞാൻ അതിൽ കണ്ടൊരു കാര്യം. അതേപ്പറ്റി എന്താ ജയചന്ദ്രൻ വെച്ചിട്ടുള്ളത്, ആ ഒരു സാധനത്തിലേക്ക് വരുമ്പോ അതിന്റെ ഓർക്കസ്ട്ര ഉപയോഗിച്ചിട്ടുള്ളത്, ഓർക്കസ്ട്ര ഉപയോഗിച്ചത് രാജ വേണുഗോപാൽ ബാലാ ഓർമ്മയില്ല. അപ്പൊ അതൊക്കെ ചേർത്ത് കൊണ്ടുള്ള ഒരു ഇപ്പോഴും അത് ഒരു ഒരു വിസ്മയമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിനെ പറ്റി എന്തെങ്കിലും വിശദീകരിക്കാൻ ചേട്ടൻ അറിയാലോ, ഇത് നമ്മള് ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു രൂപം ഇല്ല എന്നുള്ളതാണ് സത്യം. അതങ്ങനെ വന്നു ചേരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനകത്ത് സംഗീത സംവിധായകൻ, അയാൾ സംഗീത സംവിധായകനാണെങ്കിൽ, ശരിക്കും സംഗീതത്തെ സംവിധാനം ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സംവിധാനം ഉണ്ടാകണമല്ലോ. ആ സംവിധാനത്തിന്റെ ഉള്ളിൽ ചില ട്രിക്കുകൾ അയാൾ ഒളിപ്പിച്ചു വെക്കണമല്ലോ. അപ്പൊ ചില രാഗങ്ങളുടെ ഛായകൾ അത് മറ്റുള്ളവർ കാണാത്ത കാഴ്ചയിൽ നമ്മൾ കാണുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ മണിക്കുയിലെ എന്നുള്ള പാട്ട് ഉന്നാഗ വരാളി രാഗത്തിലാണോ എന്ന് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ശരി പറഞ്ഞാൽ ഞാനത് ഈണം ചെയ്യുന്ന സമയത്ത് ഉന്നാഗ വരാളിയിൽ ചെയ്യണം എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ പല രാഗങ്ങളുടെയും മേളനമാണ്. രാഗമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ അത് ചിലപ്പം നമ്മള് ഈണം ചെയ്ത് വരുമ്പോൾ ചില രാഗങ്ങളുടെ ഛായകൾ വന്നു ചേരും. അത് വരികയാണെങ്കിൽ വന്നോട്ടെ, കാരണം അവരൊന്നും വെളിയിൽ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. ഈ പാട്ടിന് നന്നായിട്ട് വരികയാണെങ്കിൽ, അപ്പൊ കല്യാണ കച്ചേരി എന്നുള്ളത് അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആള് എന്റെ അടുത്ത് പറഞ്ഞത് ഇത് ബിലഹരിയിലാണല്ലോ. ഞാൻ പറഞ്ഞു ബിലഹരിയല്ല, ഇതെന്റെ മനസ്സാണ്. ബിലഹരിയായിട്ട് അതിനെ കാണണ്ട, ഇത് മനസ്സായിട്ടും സംഗീതമായിട്ടും സ്നേഹമായിട്ടും ഗാനമായിട്ടും കാണുക. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ അത്തരം രാഗഛായകൾ ഒരു താളാത്മകമായ ഒരു റിതമിക് ആയിട്ടുള്ള സോങ്ങിൽ എങ്ങനെ സന്നിവേശിപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ പാട്ട്. ആ എക്സ്പെരിമെന്റ് അങ്ങനെയാണെന്ന് മുരളിച്ചേട്ടന് കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ശങ്കർ മഹാദേവന് അത് പാടുന്നതിനുള്ള അവാർഡും അതിന് സംഗീതം ചെയ്ത എനിക്ക് അവാർഡ് ആ വർഷം തന്നത്. അത് വലിയ ക്ലാരിറ്റിയിൽ അറിയാവുന്ന കാര്യമാണ്. വിമർശനം ഏറ്റുവാങ്ങിയതും അല്ലാതെ ഇപ്പൊ പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി അവർക്ക് കാവാലം ശ്രീകുമാർ ഒരിക്കലെ ദൂരദർശന് വേണ്ടിയിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയെ ഇന്റർവ്യൂ ചെയ്ത ഒരു പരിപാടി ഞാൻ കാണുകയുണ്ടായി. അതിൽ കാവാല ശ്രീകുമാർ വളരെ ഇതായിട്ട് ചോദിക്കുകയാണ്, സ്വാമിയോട് ചോദിക്കുകയാണ്, സ്വാമിയുടെ ഇന്നേ രാഗത്തിലല്ല ഇന്നേ പാട്ട് അത് എന്ന പാട്ട് ഞാൻ ഓർക്കുന്നില്ല, രാഗം ഓർക്കുന്നില്ല, അത് അതിഗംഭീരമായ പാട്ട് എങ്ങനെയാണ് അത് ഉണ്ടായിട്ട് സ്വാമി എന്നോട് പറയുക, ഓ അത് ആ രാഗമാണല്ലേ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ തന്നെ ഇളയരാജ സാറിന്റെ ഒരു ഇന്റർവ്യൂയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതായത് ഏതൊരു റിയാലിറ്റി ഷോയില് സുന്ദരി കണ്ണാലൊരു സേവി അത് പാടുന്നുണ്ട്. പാടിക്കഴിഞ്ഞപ്പോ ആ റിയാലിറ്റി ഷോയിൽ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാള് പറഞ്ഞു എന്ത് അസാധ്യമായിട്ടാണ് ഇളയരാജ സാറ് കല്യാണി രാഗത്തില് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇളയരാജ സാറ് പറഞ്ഞു എനക്കേ തെരിയല്ല ഇത് എന്ന രാഗം, അവൻ ചൊല്ലത് ഇത് വന്ന് കല്യാണി രാഗം. അതാണ് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ വരുന്നത്. എപ്പോഴും ഒരു രാഗം ചിന്തിച്ച് ആ ഈ പാട്ട് ഇന്ന സിറ്റുവേഷൻ ശരി ഇവിടെ പ്രണയമാണ് നമുക്ക് ശങ്കരാഭരണത്തിൽ ചെയ്യാം കാമ്പൂജി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് സംഗീത സംവിധായകർ ഇരിക്കുകയാണ് എന്നുള്ളൊരു വിചാരമുണ്ട്. ദേവരാ മാസ്റ്റർ എപ്പോഴും പറയും ഒരു രാഗവും ചിന്തിച്ചിട്ടല്ല പാട്ട് ചെയ്യുന്നത്, പാട്ട് ചെയ്തു കഴിയുമ്പോൾ ഏതെങ്കിലും രാഗത്തിന്റെ ഛായകൾ വരികയാണെങ്കിൽ അത് വന്നോട്ടെ എന്ന് കരുതും. അതാണ് എന്റെ ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വേണം, രാഗം മാസ്റ്ററുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? ആ ഇത് ബുദ്ധിമുട്ടാണ് എനിക്കറിയാം, അതുകൊണ്ടാണ് കുരുക്കാരാണ് ഞാൻ ഈ ചോദിച്ചത് പറഞ്ഞത്. പക്ഷെ ഞാന് എനിക്ക് തോന്നുന്നത് നമ്മള് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില പാട്ടുകൾ, നമ്മള് പാട്ടുകൾക്ക് വലിയ സവിശേഷത ഉണ്ടാവുകയും എന്നാൽ ജനം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്ത ചില പാട്ടുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അത് ഒരു പാട്ടാണ് ഓ എൻ വി സാറിന്റെ, ഇങ്ങനൊരു പാട്ട് ശ്യാമസുന്ദര പുഷ്പമേ എല്ലാവർക്കും അറിയാം. പക്ഷെ അതില് ഓ എൻ വി സാറിന്റെ ഒരു പാട്ട്
അതിന് ഉപയോഗിച്ചിട്ടുള്ള എന്നെ ശ്രദ്ധിക്കാൻ കാരണം ആ സിറ്റുവേഷൻ അതിന്റെ ഭാവാംശം മാത്രമല്ല, ഓരോരോ സ്ഥാനങ്ങളിൽ പൂവിൽ നിലാവിൽ ിൽ സൗവർണമുന്തിരി പാത്രങ്ങളിൽ കേവല സൗന്ദര്യത്തിൻ മാതകലരി തേടി ജീവിതമൊരുത്സവം എന്നു പാടി ഞാൻ അന്നു പാടി എന്ന് പറയുമ്പോ ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായി ആകർഷിക്കും. ആ പാട്ടിന്റെ രാഘവ മാസ്റ്റർ നമ്മുടെ മനസ്സിലുള്ള രാഘവ മാസ്റ്റർ പറഞ്ഞാല് നമ്മള് കേവലമായിട്ട് ഇങ്ങനെ ബാബുരാജു ഹിന്ദുസ്ഥാനിയും രാഘവ മാസ്റ്റർ പോക്കും ബാബുരാജു ഹിന്ദുസ്ഥാനി അല്ല ദക്ഷിണാമൂർത്തി സ്വാമി കർണാടക സംഗീതം എന്ന് പറഞ്ഞിട്ട് മലയാളി ഒരു കേവലമാക്കി പറഞ്ഞു പോകാം. പക്ഷെ ഇവിടെ ഇത് എവിടെയും പോക്കല്ലല്ലോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്തിട്ടുണ്ട്. ചേച്ചിന്റെ ക്ലാസിക്കൽ മ്യൂസിക് നേരത്തെ അനിൽ മങ്കടവ വിശദീകരിച്ചല്ലോ, വളരെ കുട്ടിക്കാലം മുതലേ അഭ്യസിക്കുകയും ഞാൻ തന്നെ നമ്മൾ രണ്ടുപേരും ഒരു സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോക്ക് പാടുകയും ജയേന്ദ്രൻ കർണാടക സംഗീതം പാടുകയും ഒരു സ്റ്റേജിൽ ഉണ്ടായിരുന്നു, ശർമാജിയുടെ ഒരു സ്റ്റേജ്. അപ്പൊ ആ കച്ചേരിയൊക്കെ നടത്തുന്നത് ഞാൻ ധാരാളം മാത്രമല്ല ആ നെയ്യാറ്റിങ്കര വാസന സാറിന് ഞാൻ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്തിരുന്നു ഒരു വിഷ്ണു പതിപ്പിന് വേണ്ടി. അപ്പൊ സാർ എന്നോട് സാറിനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം എന്താ പറയുന്നത്, ഈ പുതിയ തലമുറ അത് വർഷങ്ങൾക്കുണ്ടോ പുതിയ തലമുറയിൽ കർണാടക സംഗീതത്തിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ, പുതിയ തലമുറ അത് കൊണ്ടു നടക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് രണ്ടുമൂന്ന് പേരുടെ പേര് എന്നോട് പറഞ്ഞത് മറ്റൊന്ന് സീരിയൽ സഞ്ജയ മേനോ, അങ്ങനെ രണ്ടുമൂന്ന് പേരുടെ പേരാണ് അന്ന് സൂചിപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുള്ള ജയചന്ദ്രൻ തന്നെ അത് ഫോക്കിന്റെ ആവശ്യം വരുമ്പോ ഫോക്കിന്റെ എല്ലാരും ചൊല്ലുന്നുള്ളൊരു പാട്ട് ദക്ഷിണാമൂർത്തി ചെയ്താൽ ക്ലാസിക്കലാവോ, അത് ഫോക്കേറ്റിനെ വരുള്ളൂ. ജയചന്ദ്രൻ ചെയ്താൽ അത് കർണാടക സംഗീതാവോ, ഈ എല്ലാരും ചൊല്ലുന്നുള്ള പാട്ട് അപ്പൊ ആ സന്ദർഭത്തിനനുസരിച്ച് എങ്ങനെയാണ് എന്തായാലും മാമൂരിൽ ചെന്നെടുത്ത് ഇങ്ങനെ നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളതാണ്. ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത് സന്തോഷം. മുരളിചേട്ടന്റെ പ്രസൻസ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ഇത് സംസാരിക്കാനായിട്ട്. കാരണം മുരളിചേട്ടൻ നടന്ന വഴിയെ പിന്നിൽ നടക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അല്ല അത് നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, അതായത് നമ്മളിപ്പോ ചില കേട്ട കവിതകൾ ആ കവിതകൾക്ക് ഒരു ഇന്നും വരുമ്പോ നമ്മള് നമ്മുടെ മനസ്സിൽ ആ കവിത എങ്ങനെയാണോ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അതിന് വേറൊരു ഈണം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം അത്. പക്ഷെ അതിനെല്ലാം അതിന്റെ സാധൂകരണം എന്ന് പറയുന്നത് ആ സിറ്റുവേഷനിൽ ആ കവിത എങ്ങനെ വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതാണ് ഒരു സംഗീത സംവിധാനം ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, നമ്മള് സംഗീത സംവിധായകൻ ഗായകൻ ലിറിക് റൈറ്റർ ഈ മൂന്ന് പേരിലപ്പുറം ഈ സിനിമയുടെ സംവിധായകനെ കൂടെ പിന്നെ നമ്മൾ ഇതില് ഈ ഒരു നിരയിൽ പെടുത്തണം. അവരാണ് അതിന്റെ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്, ആ സിറ്റുവേഷനിലാണ് നമ്മൾ പിന്തുടരുന്നത്, ആദ്യം സംഭവിക്കുന്ന സിറ്റുവേഷനിലാണെന്ന് കൂടി എനിക്ക് തോന്നാം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പുതിയ കാലത്ത് നല്ല സോങ് സിറ്റുവേഷൻസ് കൊടുത്താലേ പാട്ടുകൾ നന്നാക്കാൻ പറ്റുള്ളൂ. സമയം വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക്, ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഹലോ നമസ്തെ, എന്റെ പേര് ഷിഹാബ് എന്നാണ്, ഞാൻ അവിടെ സംസ്കൃത വിഭാഗത്തിലെ അധ്യാപകൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്, സാറ് ഏതൊരു പാട്ടിനെ ഇത് ചെയ്യുമ്പോഴും ഭാവത്തിന് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്, ആ അതിന്റെ എക്സ്പ്രഷന്. അപ്പം പലപ്പോഴും ഞാൻ
പല ഇതിലും ഇന്റർവ്യൂലും കണ്ടിട്ടുണ്ട് സാറ് ചെയ്യുമ്പോ ആ വാക്ക് എന്താണോ അതിനെ കുറച്ചും കൂടി എക്സ്പ്രഷൻ കൊടുക്കൂ, അത്രയും ഭാവം കൊടുക്കൂ എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോ നമ്മുടെ ശ്രേയ ഘോഷാലിനാണ് സാറ് കൂടുതലും പാട്ടുകൾ ഇങ്ങനെ കൊടുത്തു കാണുന്നത്. അതില് അതിന്റെ ഏതെങ്കിലും ഒരു അനുഭവം പറയാൻ വളരെ സന്തോഷം. അത് മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ സംഗീതത്തിന് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ, എല്ലാ അത് സംഗീതം തന്നെ ഒരു ഭാഷയാണ്. ആ ഭാഷ മനസ്സിലാക്കുന്നവർ തമ്മിൽ ഇപ്പൊ മുരളിച്ചേട്ടൻ ഞാനായാലും അല്ലെങ്കിൽ യേശുദാസ് സാറ് ഞാനായാലും അല്ലെങ്കിൽ എസ് പി ബി സാറ് ഞാനായാലും അല്ലെങ്കിൽ ഏതൊരു പാട്ടുകാരനായ കൂടെ ഞാൻ വർക്ക് ചെയ്താലും സംഗീതം ഉള്ള ആളാണെങ്കിൽ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണ് ശ്രേയ എന്ന് പറയുന്നത്. അതുല്യമായിട്ടുള്ള കലാകാരിയാണ് ശ്രേയ. ശ്രേയ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മലയാള അധ്യാപകൻ കൂടിയാവും പലപ്പോഴും ശ്രേയ എടുത്ത് റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ. കാരണം ഈ ലിറിക്സിന്റെ അർത്ഥ തലങ്ങൾ, അത് ഓരോ വാക്കിന്റെയും പ്രൊണൗൺസിയേഷൻ മണിക്കൂറുകൾ എടുത്തിട്ട് വിശദീകരിക്കാറുണ്ട് ചില സമയത്ത്. ഓരോ വാക്ക് ഇപ്പോ ഞാൻ ഓർക്കുന്ന ഈ പ്രണയം ഒരു അസുലഭം അസുലഭം നിർവൃതി എന്നുള്ളത്, ഈ നിർവൃതി എന്നുള്ളത് ശ്രേയ്ക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിവൃത്തി നിർവൃത്തി നിവൃത്തി ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നിർവൃതി എന്ന് മലയാളി പറയുന്ന രീതിയിൽ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് അവിടെ അങ്ങ് നമുക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് മാത്രമല്ല, അതിന്റെ ട്യൂണ് അങ്ങനെയാണ്. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും ഈ നിർവൃതി മാത്രം എനിക്ക് തോന്നുന്നത് ഒരു 70-80 ടേക്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് മാത്രം ഒരു മണിക്കൂറിൽ കൂടുതൽ ചിലവായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എനിക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് തോന്നും. കാരണം ശ്രേയ പോലെ ഒരു ആർട്ടിസ്റ്റിന് ഇത്ര അധികം, പക്ഷെ അവരങ്ങനെയല്ല. അതാണ് അല്ലാതെ ഒരു അടുത്ത പാടണ എന്തിനാ പാടണ, എന്താ കാര്യം, അടുത്ത ലൈൻ പോട്ടെ എന്നൊക്കെ പറയുന്ന പാട്ടുകാരെ പോലെയല്ല. ശ്രേയ എടുത്ത് പോകുമ്പോഴത്തേക്കും ശ്രേയ പറയുന്നത് ആ ലെറ്റ്സ് ഡു ഇറ്റ്. ചിലപ്പോ ഞാൻ പറയും ശ്രേയ ഇത് മതി, നോ 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 സർ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, ഐ ടു ഡു ഇറ്റ് വൺസ് അഗൈൻ. അതാണ് ഒരു 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 കലാകാരന്റെയോ കലാകാരിയുടെയോ ഇതിനകത്തുള്ള സമർപ്പണ ബോധം. ആ സമർപ്പണ ബോധം ഒരുപാട് ശ്രേയക്കുണ്ട് എന്നുള്ളതാണ് ശ്രേയോടുള്ള എന്റെ ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ കാര്യം. താങ്ക് യു സർ, താങ്ക് യു സർ. ഹലോ സർ, എന്റെ പേര് സിജു. എന്റെ ചോദ്യം, നമ്മള് നിരന്തരമായി ഒരേ സന്ദർഭങ്ങളെ തന്നെ ഗാനത്തിലാക്കേണ്ടി വരുമ്പോൾ അത് സ്വയം അനുകരിക്കപ്പെടുന്ന ഒരു സാധ്യത എങ്ങനെയാണ് മറികടക്കാൻ ശ്രമിക്കുന്നത്? അതുണ്ടാവും, അത് മാനുഷികമാണ്. ഇപ്പോ രവീന്ദ്ര മാസ്റ്ററുടെ ഒരു പാട്ടെടുക്കാം, ഇരുഹൃദയങ്ങളിലൊന്നായി വീശി സുഗന്ധങ്ങൾ. ഇതൊരു പാട്ടിന്റെ ഒരു 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 രീതി ചെയ്തതാണ്. അത് കഴിഞ്ഞ് കൊറേ വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പ്രമദവനം വീണ്ടും. നമുക്ക് ഈ രണ്ട് പാട്ടിന്റെയും തുടക്കം ഒരേ നോട്ട്സ് ആണെന്ന് സ്വരങ്ങളാണെന്ന് ടെക്നിക്കലായിട്ട് പറഞ്ഞ് നമുക്ക് ആരോപിച്ച് അദ്ദേഹം ഒരുപോലെ ചെയ്തിരിക്കുന്നു രണ്ട് കാലഘട്ടത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, അതിന്റെ രണ്ട് പാട്ടിന്റെ സംഗീത ധ്വനി രണ്ടാണ്. ജോൺ സേട്ടന്റെ ഒരു പാട്ടുണ്ട്, മൂന്ന് പാട്ടുണ്ട്, എല്ലാം ഒരേ താളം ബേസ്ഡ് ആണ്, ഒരേ രാഗഛായകൾ പടരുന്നതാണ്, അതിന്റെ രീതികളും ഒരുപോലെ. ഇപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ജോൺസന്റെ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, അതായത് അനുരാഗിണിയാണ് ആദ്യം വന്നത്. അനുരാഗിണി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഒരു സോങ് സിറ്റുവേഷന് നമുക്ക് അനുരാഗിണി പോലുള്ള പാട്ടാണെങ്കിൽ നന്നായിരിക്കും എന്ന് സംവിധായകൻ പറയുമ്പോൾ ദേവാംഗണങ്ങൾ അതിന്റെ രൂപത്തിൽ ചെയ്തു. അടുത്തത് പാതിമയും മറന്ന് അത് വന്നപ്പോ ആ രീതിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പൊ അനുരാഗിണി എന്നുള്ള തുടക്കത്തിൽ ആ കമ്പോസറുടെ ആ സോങ്ങിന്റെ ഒരു അനുരണനമായിട്ട് മറ്റു പാട്ടുകൾക്ക്. അപ്പൊ അത് അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ അത്
ശരിക്കും പറഞ്ഞാല് ഒരു റെപ്പറ്റീഷൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പൊ പറഞ്ഞ മൂന്ന് പാട്ടുകളും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വലിയ ഹിറ്റുകളാണ്. ഈ പാട്ടുകൾ ഒരേ രീതി എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിലൊക്കെ പുതിയ പുതിയ കാഴ്ചകൾ കാണിക്കുവാനായിട്ട് ജോൺ സേട്ടന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ കുറെ പാട്ടുകൾ ചെയ്തു തരുമ്പോൾ ചിലപ്പം ഒരു പാട്ടിന്റെ ഏതെങ്കിലും ഒരു സമയം വരികയാണ്. അപ്പൊ ഞാനെപ്പോഴും എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനടുത്ത് ഞാൻ ചോദിക്കും, ഞാൻ ഒരു ഈണം ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും, ഏതെങ്കിലും എന്റെ തന്നെ പാട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാട്ടോ അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അത് കൃത്യമായിട്ട് ഇല്ല എന്ന് വരുത്തി വരുമ്പോൾ മാത്രമാണ് ഒരു ട്യൂൺ ഓക്കെ എന്ന് ഞാൻ വെക്കുന്നത്, പിന്നെയാണ് ഞാൻ സംവിധായകന് പാടിക്കുന്നത്. ഇനി ആരാണ് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, ഇല്ല നമുക്ക് മാഷെ കേക്കണ്ടോ? സാർ ഒരു ചോദ്യം ചോദിക്കാം. സാർ ആദ്യം പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞൊരു ഭാഗത്ത് നിന്നാണ് ചോദിക്കാറില്ലേ, ഇപ്പോ ആ സമയത്ത് ശ്യാമമേഘമേ എന്നുള്ള അല്ല ശ്യാമം എന്നുള്ള ആ ഒരു വാക്കിനെ പല ടോണിൽ പറഞ്ഞ് അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് എന്നുള്ളതും ഒക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വരുന്നു എന്നുള്ളതും ഒക്കെ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു രാഘവം മാഷ് സംഗീതം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഭാസ്കരൻ ഇപ്പൊ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിനകത്തുണ്ടായ പാട്ടുകൾ അവിടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ലിറിക്സ് എഴുതി കഴിഞ്ഞുകൊണ്ട് പിന്നീട് സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു ഒരു ഘട്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഓരോ വരികൾക്കും ഏത് രീതിക്കകത്താണ് അതിന്റെ ഭാവം നിലനിൽക്കുന്നതെന്ന് മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർക്ക് നേരിട്ട് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാവുമായിരുന്നു. അപ്പൊ ഏത് ശ്യാമമാണ് അവിടെ നിൽക്കുന്നത്, ഏത് തരത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന്റെ ഫീൽ എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷെ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടിയിട്ട് ഈ സിനിമ സംഗീതത്തിനകത്ത് ഇൻസ്ട്രുമെന്റ് വളരെ പ്രധാനമായിട്ട് വരുന്നു. ആദ്യം തന്നെ പാട്ടിന് ട്യൂണിട്ടുകൊണ്ട് പിന്നെ ആ ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതാനുള്ള ഒരു ഇതും വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ പാട്ടിന്റെ ഫീൽ എന്ന് പറയുന്നത്? അപ്പൊ സാർ നേരത്തെ പറയുന്നു, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പാട്ടിന്റെ ഫീലുകൾ അല്ലെങ്കിൽ ഓരോ ഓരോ വരികൾക്കകത്ത് വിലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒഴുക്ക് അങ്ങനെ ഈ എഴുത്തിനനുസരിച്ച് പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഭാവം കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് നേരെ തിരിയുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഭാവം പ്രവർത്തിക്കുന്നത് സംഗീതത്തിനകത്ത്? ടെക്നിക്കാണ്, രണ്ടിലും അസല് പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ സത്യം. ഞാൻ പറഞ്ഞോണ്ട് വരട്ടെ, അതായത് ഞാൻ ഷാനാസ് ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത്. അതിനൊരു വഴിയുണ്ട്, ആ വഴി ഞാൻ നടക്കട്ടെ. കേട്ടോ, ചെറുതായിട്ട് സലീം ചൗധരി സാറിന്റെ പാട്ടുകൾ നമുക്ക് എടുക്കാം. സാഗരമേ ശാന്തമാകതി സാന്ധ്യരാഗം മായുന്നിത എന്ന് കുഞ്ഞി സാർ എഴുതിയത് ഈണത്തിനാണ് എഴുതിയത്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന് കൈതുറ സാർ എഴുതിയത് ഈണത്തിന് എഴുതിയ പാട്ടാണ്. ഇനി അടുത്തത് ഏഴ് സ്വരങ്ങളും തഴുകി വരുന്ന ഒരു ഗാനം ഇന്ദ്രജാലം എന്നൊക്കെ ബിജു സാർ എഴുതിയിരിക്കുന്നത് ഈണത്തിന് എഴുതിയ പാട്ടുകളാണ്. അപ്പോ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവിടെ സംഗീത സംവിധായകനും ഗാനരചയിതാവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോ കാത്തിരുന്നു കാത്തിരുന്നു പുഴമെലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നുപോയി വേനലിൻ തലങ്ങൾ പോൽ വളകൾ ഊർന്നു പോയി എന്ന് പറയുമ്പോൾ അത് ആദ്യം എഴുതിയതാണെന്ന് തന്നെയല്ലേ തോന്നുന്നത്? അത് എഴുതിയിട്ട് ഞാൻ ഈണം ചെയ്തെന്നാണല്ലോ അത് തോന്നാൻ സാധ്യത. അത് കവിത പോലെ കവിതയായി തന്നെ മനോഹരമാണല്ലോ, പക്ഷെ ഞാൻ ഈണം ഇട്ടിട്ടാണ് റഫീഖ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് അത് എഴുതുന്ന ആളുടെ കഴിവ്. മലയാളം രചനയ്ക്കാണ് ഞാൻ ഈണം ഇടുന്നത് എന്ന് എൻ്റെ മനസ്സിൽ ബുദ്ധിപരമായിട്ട് ഞാൻ കാണുന്ന ഇടം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാത്തിരുന്നു കാത്തിരുന്നു പുഴമേലി കടവൊഴി കാലവും കടന്നു പോ വേണലിംഗലങ്ങൾ പോ വളകളു. അപ്പോ ഇതിന് ടെക്നിക്ക് അല്ല ഇമ്പോർട്ടൻസ് ഷാനാസ്. നമ്മള് ഒരു കാര്യത്തിന് ഏത് രീതിയിൽ കാണാം, ഈ രണ്ട് രീതിയിലും കാണാം, പക്ഷെ എങ്ങനെ കാണാം? തെൻപാണ്ടിച്ചോടും മാൻ പോലെ വന്നവനെ ഇവരാ സർ, ഇത് ഈണത്തിന് എഴുതിയതാണ്. ഇതുപോലെയുള്ള
മഹത്തായ 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 പാട്ടുകൾ. എന്റെ ഒന്നുമല്ല ആ മഹാരാജന്മാർ ചെയ്തിരിക്കുന്നത്, അതെല്ലാം ഈണത്തിന് എഴുതിയ പാട്ടുകളാണ്. അപ്പോ നമ്മൾ രണ്ട് രീതിയും ബഹുമാനിക്കണം എന്നാണ് എന്റെ കാഴ്ചപ്പാട്. അയ്യോ 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 ഷഹനാസ്, ഞാൻ അങ്ങനൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഷഹനാസ് ചോദിച്ച ആ ചോദ്യത്തിന് അതിന് വ്യക്തമായ രൂപത്തിൽ അർത്ഥം ആൻസർ പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഈ കണ്ണിനത്തി കാത്തിരുന്നിട്ട് എന്നുള്ള ആ പാട്ടില്ലേ, ആ പാട്ടിനകത്ത് ആദ്യ ഭാഗം വിദ്യാധരൻ സാർ പാടുന്ന ആ ഒരു ഭാഗമില്ലേ, ആ പാട്ട് ഭയങ്കര ഒരു മാജിക്കൽ റിയാലിറ്റി പോലെ തോന്നുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ട് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ വാസ്തവം എന്താന്നുള്ളതാണ്. അതായത് ഈ രണ്ടാളുകൾ പാടുന്നു അതിനകത്ത് ആദ്യ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാത്രം ആ ഫീല് തരാൻ പറ്റാന്ന് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോ അത് അദ്ദേഹത്തിന് മുന്നിൽ കണ്ട് എഴുതിയതാണോ, അതിന്റെ ഒരു സാഹചര്യം ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അത് ആ സിനിമയില് ഇന്ദ്രൻ സാർ അഭിനയിക്കുന്ന കഥാപാത്രം പറയുന്നത് ഹാർമോണിയം വായിക്കുന്ന ഒരു കണ്ണാണ്, അങ്ങനെ ഒരു ഹാർമോണിയം വായിക്കുന്നു, നന്നായിട്ട് ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരാളാണ്, പക്ഷെ കള്ളനാണ്. അപ്പൊ ഇതിന്റെ മെയിൻ ക്യാരക്ടർ എന്നുള്ളത് ദിലീപ് ജി ചെയ്ത ക്യാരക്ടർ അല്പമൊക്കെ പാടും, അങ്ങനെ ഒരാളാണ്. അപ്പൊ ഹാർമോണിയം വായിച്ച് പാടുന്ന കള്ളന്റെ പാട്ട് ഒരിടത്തിൽ അനുപല്ലവിയാകുമ്പോൾ മറ്റേ നായകന്റെ ഓർമ്മകളിലേക്കും അയാൾ ജസ്റ്റ് ഒന്ന് പാടുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരണം. ഇത് അതുകൊണ്ടാണ് ഇവിടെ ഷഹനാസിന്റെ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ടുള്ളത്. കാരണം ആ ഹാർമോണിയം വായിച്ച് പാടുന്ന കള്ളൻ എങ്ങനെ പാടും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ആവും എന്ന് വെച്ചിട്ടാണ് പല്ലവി ഇങ്ങനെ വന്നത്. അനുപല്ലവി കുമ്പിലിൽ അങ്ങനെ പോകുന്ന അത് കുറച്ചൊരു ലൈറ്റർ വെറുക്കലി വളരെ ഡീപ്പാണെങ്കിലും വളരെ ലൈറ്റർ മോഡിലോട്ട് പോകും. കാരണം അവിടെ നായകന്റെ ചിന്തകളാണ് അവിടെ വരുന്നത്. പക്ഷേ ഇത് അനുപല്ലവിയിലല്ല, ചരണത്തിലാണ് നായകന്റെ ഇത് വരുന്നത്. പല്ലവി എന്നുള്ളത് പറയുന്നത് ഈ ഹാർമോണിയം വായിച്ച കള്ളന്റെ. അപ്പോ അങ്ങനെ ഇന്ദ്രൻ സാറാണ് അത് അഭിനയിക്കുന്നത്. അപ്പൊ ആരാണ് ഇത് ഇങ്ങനെ ഈ ഇത്രയും ഡെപ്തിൽ പാടാൻ പറ്റുന്നത്? അപ്പൊ വിദ്യാധര മാസ്റ്റർ, വിദ്യാധര മാസ്റ്ററുടെ പാട്ട് തന്നെ കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എന്നിൽ അത് കേട്ടില്ല, അത് മാഷ് പാടുന്ന പോലെ വേറെ ആർക്കും പാടാൻ പറ്റില്ല. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം, അത് മാസ്റ്റർ പാടുന്ന പോലെ വേറെ ആർക്കും പാടാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു പാട്ടും ഈ കൽപ്പാന്ത കാലത്തോളന്നുള്ള പാട്ട് യേശുദാസ് പാടിയെന്ന് പലർക്കും അറിയില്ല, അദ്ദേഹം പാടിയെന്ന് എല്ലാരും വിചാരം. അപ്പൊ ഈ കണ്ണുനട്ടുകാരൻ കാത്തിരുന്നിട്ടും അങ്ങനെ വിദ്യാര മാസ്റ്റർ പാടാൻ എന്ന് തീരുമാനിച്ചു. മാസ്റ്ററെ കണ്ടു, മാസ്റ്ററോട് സംസാരിച്ചു. മാസ്റ്റർ വളരെ സന്തോഷത്തോടുകൂടി തന്നെ വന്ന് സ്റ്റുഡിയോയിൽ ഇരുന്നു. അദ്ദേഹം ലിറിക് കൊടുത്തു, ഈ ഈണം കേട്ടു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഈ ഈണമായിരിക്കും ഈ പാട്ടിന് എന്ന് എനിക്ക് തോന്നി കുട്ട എന്ന് പറഞ്ഞു. അത് എനിക്ക് ഏറ്റവും വലിയ ഒരു കോൺട്രാക്ട്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമ്മളുടെ മധുരോത്സവം എന്നുള്ള സിനിമയില് സലിൽ ചൗധരിയുടെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് മാടപ്രാവയോ അങ്ങനെ കുറെ പാട്ടുകൾ ഹിറ്റ് പോയി. നീ മായും നിരാവോ ഒക്കെ ഹിറ്റാണ്. ക്ലാസ്സിൽ ഈ സന്ധ്യ എന്നുള്ള പാട്ട് അത് ഭയങ്കര ഹിറ്റായ പാട്ടാണ്. അതിന്റെ ലിറിക്സ് കേട്ട ആൾക്കാരോട് ചോദിച്ചിട്ട് ഇതുവരെയും അത് കുട്ടികൾ പറഞ്ഞു തന്നിട്ടില്ല. അവർ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ലിറിക്സ് ഒരാളുടെയും ഓർമ്മയിലില്ല. അതിന് മ്യൂസിക് ഉണ്ട്, ലിറിക് ഓർമ്മയിലില്ല. ഈ ട്യൂൺ ഇട്ടത് കൊണ്ടുണ്ടായ, അതായത് ട്യൂൺ ആദ്യം ഇട്ടിട്ട് പാടിയതാണ്. നല്ല ലിറിക്കൊക്കെ നല്ല ഭംഗിയുള്ളതാണ്, പാട്ടും വളരെ ഭംഗിയുള്ളതാണ്. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകളോട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഈ വരികൾ ഓർമ്മയേ ഇല്ല. ആദ്യത്തെ പല്ലവിയൊക്കെ വരും, അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഓർമ്മയില്ല. അന്വയിക്കുന്നതിന് വളരെ പ്രയാസമുള്ളത് കൊണ്ടാണോ അതെന്നാണ്. മ്യൂസിക്കിനുണ്ടാവുമല്ലോ ഒരു അന്വയം. അത് സെൽസർ മലയാളിയാണ്, സെൽസർ ഒരു ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള മഹാനായിട്ടുള്ള സംഗീത സംവിധായകനാണ്. ഇതുപോലെ ജാനകി അമ്മ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, അത് അതിന്റെ അടുത്തല്ലേ ഇങ്ങനെ തത്തകാരം എന്ന് പറയും, അങ്ങനെ ആണ് അവര് അത് ഡിഫൈൻ ചെയ്യുക. അപ്പോ ഒ എൻ വി സാർ എഴുതുമ്പോഴത്തേക്കും മാതളപ്പൂ എന്നാണ്. അപ്പോ
പാടാൻ പറ്റുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ പറ്റുള്ളൂ. അപ്പൊ ജാനകിയമ്മ പറഞ്ഞു മാതളപ്പൂ എന്നുള്ളത് മാതളപ്പൂ എന്നാണ് പാടേണ്ടതെന്ന് സെൽ സാറിനോട് പറയുകയാണ് ചെയ്തത്. അപ്പോ ഈ ആ സമയങ്ങളിലൊക്കെ ഈ ഈണത്തിന് എങ്ങനെ എഴുതണം എന്നുള്ളതിന്റെ എക്സ്പെരിമെന്റ്സ് നമ്മുടെ കവികളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. എല്ലാത്തിന്റെ തുടക്കത്തിലും നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നി സാറായാലും വയലാർ സാറായാലും അത്തരം ഒരു കാലം അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവർ എഴുതിക്കൊണ്ടിരിക്കുന്നത് നേരെ റിവേഴ്സ് ആയിട്ട് ഒരു സംഗീതം കേട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള അതിന്റെ മീറ്റർ അനുസരിച്ച് എഴുതേണ്ടി വരുന്ന ഒരു പുതിയ എക്സ്പെരിമെന്റിലേക്കാണ് അന്ന് കടന്നത്. അപ്പൊ ആ എക്സ്പെരിമെന്റേഷന്റെ തുടക്കമാണ്. അപ്പൊ ആ തുടക്കമാകുമ്പോഴത്തേക്കും അതിൽ ചില ലിമിറ്റേഷൻസ് നമ്മുടെ മഹാകവികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കാലാന്തരത്തിൽ ഇതൊക്കെ മാറി 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 ഈ ട്യൂണിനനുസരിച്ച് എഴുതുന്ന ഒരു രീതി അത് പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഉണ്ടായി. അപ്പൊ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴത്തേക്കും അതില് പ്രാവീണ്യമുള്ള ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈണമിട്ട് പാട്ട് എഴുതുമ്പോഴത്തേക്കും നല്ല പാട്ടുകൾ ഇനിയും ഇഷ്ടംപോലെ വരാനുണ്ട്. ഹലോ സാർ, കേൾക്കാവോ? നമസ്കാരം സാർ. ഞാന് സാറിന്റെ കൊറേ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു സംശയം എന്ന് പറയുമ്പോ, നമ്മള് പലരും കേട്ടിട്ടുണ്ട് എന്താ പല കലാകാരന്മാരും സ്വന്തം അനുഭവങ്ങൾ കൂടി അവര് ഉൾപ്പെടുത്താറുണ്ട് തന്റെ കലാസൃഷ്ടിയിൽ എന്ന് പറയുന്നത്. അപ്പൊ സാറിന്റെ എന്റെ ഒരു സംശയം എന്ന് പറയണത്, സാറ് മഴേനെ പല രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്, സങ്കടം, വിരഹം, അതുപോലെ തന്നെ പ്രേമം, എല്ലാ രീതിയിലും. ശരിക്കും സാറിന്റെ സ്വന്തം അനുഭവത്തിൽ എങ്ങനെയാണ് മഴ എന്ന് പറയുന്ന ആ അനുഭവം? മഴ എന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നിനും മഴയ്ക്ക് സാധിക്കും. നമ്മളെ സൃഷ്ടിക്കുന്നത് തന്നെ മഴയാണ് അല്ലെ, ഇവിടെ ഇവിടെ ജീവൻ, ഈ ജീവൻ ഉണ്ടാവുന്ന മഴയാണ്. സ്ഥിതി, എല്ലാം ഇങ്ങനെ നടന്നു പോകുന്നത് മഴ, ആ ജീവൻ. സംഹാരം, സുനാമി അല്ലെങ്കിൽ വലിയ മഴ പെയ്ത്തു നമ്മളൊക്കെ അനുഭവിച്ചില്ലേ വർഷങ്ങളായിട്ട്, ഇനിയും അനുഭവിക്കുന്നു, പേടിക്കുന്നില്ല. അപ്പൊ മഴയ്ക്ക് പല ഇതാണ്, മഴയ്ക്ക് റൊമാൻറ്റിക് ഭാവം കാണുന്നവര് തന്നെ ഒരു ഫ്ലഡ് വരുമ്പോഴത്തേക്കും മഴയെ പഴിക്കും അല്ലേ. അപ്പോ ഒരു മഴയ്ക്ക് പല പല സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവം എന്ന് പറയുന്ന ചില സ്വഭാവങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചില സ്വഭാവങ്ങൾ സംഹാര താണ്ഡവം ആടുന്ന സ്വഭാവമുണ്ട്. അപ്പൊ മഴയുടെ ചില വളരെ ലൈറ്റർ ആയിട്ടുള്ള ചില മൂഡ്സ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ചില മഴയത്ത് ഇപ്പോ പെരുമഴക്കാലത്തിൽ റസിയ യാത്ര നടത്തുന്നുണ്ട്. അപ്പൊ റസിയ്ക്ക് ആ മഴ എന്ന് പറയുന്നത് കണ്ണുനീര്. അപ്പൊ മഴയെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. മഴയോട് എനിക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ ഒരു പ്രത്യേക ഇഷ്ടം എന്ന് പറയാനില്ല. ഈ എന്റെ ആ പാട്ടുകളിലൊക്കെ മഴ എന്ന് എഴുതിയത് ഞാനല്ല. അപ്പൊ മഴയെ പറ്റി പറഞ്ഞിട്ടുള്ള പല പാട്ടുകളും എനിക്ക് വന്നിട്ടുണ്ടെങ്കിലും, ഇപ്പൊ ജൂണിലെ നിലാമഴയിൽ എന്നുള്ള പാട്ട് മഴയെ പറ്റിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. നിലാമഴ എന്ന് പറഞ്ഞാൽ നിലാവിന്റെ മഴ എന്നാണ് അർത്ഥം, അല്ലാതെ മഴയല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. സാറിന് ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് സാറ് ചെയ്തിട്ടുള്ളത്? ഞാന് എന്നെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു പാട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുക. അപ്പോ നമ്മള് ഒരുപാട് നേരമായി എന്ന് തോന്നുന്നു. ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഗ്ലൂഡ് ആയിട്ടിരുന്നത്. പിന്നെ മുരളിച്ചേട്ടനും നമ്മുടെ രാജേന്ദ്രനും അനിലും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ അവിടെ നേരിട്ട് വരാൻ സാധിച്ചിട്ടില്ലെങ്കിലും എന്നെങ്കിലും വരാൻ സാധിക്കും അപ്പോ എന്ന് ഇന്ന് പ്രത്യാശിക്കുന്നു. അതുപോലെ മലയാളം ഡിപ്പാർട്ട്മെന്റിന് ഒരുപാട് നന്ദി പറയുന്നു ഇത്തരത്തിലുള്ള ഒരു ഒരു മീറ്റ് എന്നെയും കൂടി പങ്കെടുപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയതിന് അതിനെ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഇനിയും നമുക്ക് സംഗീതവുമായിട്ട് കൂട്ടുകൂടാം. എൻ്റെ പാട്ടുകൾ നിങ്ങളുടെ കൂടെ തന്നെ അണയാത്ത ദീപം പോലെ ഉണ്ടാവും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും എല്ലാമായ സർവേശ്വരനോട്, അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരോടും അമ്മയോടും അച്ഛനും. നമ്മുടെ സന്തോഷം സാർ, ഔപചാരികമായ നന്ദി പ്രകടനത്തിന് ബിന്ദു ടീച്ചറെ ക്ഷണിക്കുന്നു. ആ സാർ, പ്രിയമുള്ളവരെ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് അക്ഷരം വരുമ്പോൾ
അത് നാശമില്ലാത്തതായിരിക്കും, അക്ഷരമായിരിക്കും എന്ന് ജയചന്ദ്രൻ സാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവരാജ മാഷയെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകമായ വരിക ഗന്ധർവ ഗായക എന്ന പുസ്തകത്തെ പറ്റി പറയുമ്പോഴാണ്, അക്ഷരങ്ങളിൽ സംഗീതം മിടിക്കുന്ന ഓർമ്മ പുസ്തകമായിരുന്നു അത് എങ്കിൽ വാക്കുകളിൽ സംഗീതം മിടിക്കുന്ന ഒരു സെഷനായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ജയചന്ദ്രൻ ടച്ച് എന്ന് പറയാവുന്ന ഒരു മാന്ത്രിക സ്പർശം ഈണപ്പെരുമ അദ്ദേഹം നമ്മളെ പാട്ടുകളിലൂടെ അണയാത്ത ദീപം പോലെ അനുഭവിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. എത്ര പാട്ടുകളാണെന്നറിയോ? അനിൽ കുറേ പാട്ടുകൾ, പാട്ടുകളെ കുറിച്ച് അനിൽ പറഞ്ഞിരുന്നു. കാത്തിരുന്ന് കാത്തിരുന്ന് പോലെ വേർപാടുകളുടെ വ്യാകരണം, അത് അച്ഛനായാലും കാമുകിയായാലും, അമ്മ മഴക്കാറ് പോലെ ബന്ധങ്ങളുടെ ഇഴയടുപ്പം, അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ പാട്ടിലും അദ്ദേഹം തരുന്ന അനുഭൂതിയുടെ ഒരു പുതിയ സ്പർശമുണ്ട്. മാത്രമല്ല നമ്മുടെ മലയാള ഭാഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം ഓരോ പദത്തിനും ഓരോ വരിക്കും ഒരു പോറലേൽക്കാതെ നോവിക്കാതെ ഇടുന്ന ഈണമായിട്ട് എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പൊതുവെ സംഗീത സംവിധായകർ, അദ്ദേഹം തന്നെ പറയാറുണ്ട് നമ്മൾ മാസ്റ്റർ ചേർത്താണ് വിളിക്കാറ്, അദ്ദേഹം ഇവിടെ തന്നെ രാഘവ മാസ്റ്ററെയും ദേവരാജ മാസ്റ്ററെയും ഒക്കെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഒരു തലത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള എം ജയചന്ദ്രൻ സാറിനെയും കാണുന്നത്. മാത്രമല്ല അദ്ദേഹം എപ്പോൾ പറയുമ്പോഴും ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പറയാറുണ്ട്. ഇപ്പൊ ഇവിടെയും ഗുരുസ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ഇതേ ഗുരുസ്നേഹം പഠിച്ച കലാലയത്തോടുള്ള സ്നേഹമാണ് നമ്മളിൽ പലരെയും ഈ അലൂമിനിയിലേക്കും രണ്ട് ഈ പ്രഭാഷണ പരമ്പരയിലേക്കും ഒക്കെ എത്തിച്ചത്. അപ്പൊ ഇവിടെ സംഗീതത്തിന്റെ സൗന്ദര്യ ശാസ്ത്രത്തിലൂടെ നമ്മുടെ മനസ്സിനെ അദ്ദേഹം കുറെ നേരം സംഗീത സാന്ദ്രമാക്കി, ആർദ്രമാക്കി, ചിന്തിപ്പിച്ചു. നമ്മെ അറിയുന്ന, നമ്മുടെ പ്രകൃതിയെ അറിയുന്ന, നമ്മുടെ ഭാഷയെ അറിയുന്ന സംഗീതത്തെ അദ്ദേഹം പാട്ടുകളിലൂടെ ആവിഷ്കരിച്ചു. ഹൃദയാർദ്രമാകുന്ന സംഗീതത്തിന്റെ വിവിധ വശങ്ങൾ, അത് ഉള്ളിലോട്ട് നോക്കുന്ന ധ്വനിയായാലും തുറന്നിട്ട ലോകത്തിലേക്കുള്ള മാറ്റമായാലും സംഗീതത്തിന്റെ സാർവകാലിക ഭാഷയായാലും അദ്ദേഹം ശരിക്കും അനുഭവിപ്പിക്കുകയായിരുന്നു പാട്ടുകളിലൂടെ. അപ്പൊ ഇത്രയും അറിവ് അനുഭവങ്ങൾ നമുക്ക് തന്ന എം ജയചന്ദ്രൻ സാറിന് മലയാള കേരള പഠന വിഭാഗം അലൂമിനി അസോസിയേഷന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ എന്റെ സഹപാഠി കൂടിയായ അനിൽ, അധ്യക്ഷത വഹിച്ച മലയാള വകുപ്പ് മേധാവിയായ ദിവാകരൻ മാഷ്, ഈ രണ്ടു പേർക്കും മലയാള കേരള പഠന വിഭാഗം അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചർച്ചയെ സമ്പന്നമാക്കിയ എല്ലാവർക്കും, ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാ സംഗീത ആസ്വാദകർക്ക്, ഗായകർക്ക്, പ്രത്യേകിച്ച് മുരളിയേട്ടന്, അതോടൊപ്പം തന്നെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എല്ലാവർക്കും അലൂമിനി അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം സർ ഇത്രയും നേരം നമ്മുടെ കൂടെ ചെലവഴിച്ചതിന്. മലയാള വിഭാഗത്തിന്റെ എല്ലാം നന്ദി. ഈ സെഷൻ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ഇനിയും നമ്മളോട് സഹകരിക്കണം തീർച്ചയായും.